നമ്മളുടെ സെമിനാറിന്റെ മൂന്നാമത്തെ ദിവസമാണ്. ഡോക്ടർ മുരുകേഷ് എസ് ആണ് നമ്മളുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ. ആള് ഇത്ര നേരം നമ്മളുമായിട്ട് ഒരു ട്രയൽ മീറ്റിലായിരുന്നു. അപ്പൊ ആള് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് 5 മിനിറ്റ് ആയിട്ട് ലീവ് ആയിട്ട് ഇപ്പൊ തിരിച്ച് ജോയിൻ ചെയ്യും. അതിനു മുൻപ് എല്ലാവർക്കും ഒരു മെയില് പോലെ വൈകി വേളയിലാണ് ഒരു മെയില് പോയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ നമ്മളുടെ സെഷൻ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടായിരിക്കണം. നമ്മളിന്ന് വട്ടരത്തിലെ അളവുകൾ, തൂക്കങ്ങൾ, നമ്പറുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പരിചയിക്കുന്നത്. അപ്പൊ അതൊന്ന് എഴുതി പഠിപ്പിച്ചു തരും സാറ്. അപ്പൊ അതൊന്ന് നമ്മൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ എഴുതിയാലാണ് നമുക്ക് അത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു പേപ്പറും പേനയുമായിട്ട് എത്രയും പെട്ടെന്ന് തയ്യാറായിരിക്കുക. സാർ ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുന്നത്. നമ്മളുടെ നമ്മളുടെ സെമിനാറിന്റെ മൂന്നാമത്തെ സെഷൻ നാം ആരംഭിക്കുന്നു. ക്ലാസ്സിലേക്ക് ഔപചാരികമായി പ്രവേശിക്കുന്നതിന് മുൻപ് റിസോഴ്സ് പേഴ്സണെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഔപചാരിക സ്വാഗതം നേരുന്നതിനുമായി മലയാള വിഭാഗത്തിലെ അധ്യാപിക രേഷ്മ സി എച്ചിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ മിസ്സേ? കേൾക്കാം, രേഷ്മ പറഞ്ഞോളൂ, കേൾക്കാം. മിസ്സേ കേൾക്കുന്നുണ്ടോ? രേഷ്മ കേൾക്കുന്നുണ്ട്. മലയാള ഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടു കൂടി വരുന്ന വട്ടീയ സെമിനാർ മൂന്നാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നില്ലേ മിസ്? വട്ടെഴുത്ത് വട്ടെഴുത്ത് ലിഖിത പഠനങ്ങൾ, ഒരു സാമാന്യചരം, വട്ടെഴുത്ത് ലിപി പരിശീലനം എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ നടന്നു. ഇന്നത്തെ വിഷയം വട്ടെഴുത്തിലെ അക്കങ്ങളും അളവുകളും. ഈ വിഷയത്തിൽ നമുക്ക് പ്രസക്കാനായിട്ട് എത്തിയിട്ടുള്ളത് പാലക്കാട് നെന്മാറ NSS കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായ ഡോക്ടർ എസ് മുരുകേഷ് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം പ്രശ്നരീതി സംശോധിത സംസ്കരണവും പഠനവും എന്നതാണ്. MPhil പ്രബന്ധം പ്രശ്നസാരം പാഠ സംസ്കരണം എന്നതാണ്. ഇത്തരം വിഷയമൊക്കെ ആയിട്ട് സാറ് നിരവധി നിരവധി ലേഖനങ്ങളും ഒന്നിലധികം പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുരുകേഷ് സാറിനെ പ്രഭാഷണത്തിനായി സെന്റ് ജോസഫ്സ് കോളേജിന്റെ പേരിലും മലയാള വിഭാഗത്തിന്റെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഹലോ, കേൾക്കാമോ? അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഈ ക്ലാസിന്റെ ടൈറ്റിൽ വട്ടെഴുത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ഇങ്ങനെ ഒരു പരിശ്രമത്തിനായി വലിയ ഒരു യത്നം അതിന് മുന്നിട്ടിറങ്ങിയ സെന്റ് ജോസഫ്സ് കോളേജിലെ മലയാളം വിഭാഗത്തിനും മലയാള വിഭാഗത്തിലെ ലിറ്റ് ടീച്ചർ ഉർസുല ടീച്ചർ വരെ രണ്ടുമാണ് എനിക്ക് പരിചയം നേരിട്ട്. ബാക്കി എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വിശേഷിച്ച് ലിറ്റ് ടീച്ചറിനെ പേരെടുത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മേഖലയാണ് പ്രാചീന ലിപികളെ പറ്റി പഠിക്കുന്നതിനും മറ്റും. എൻ്റെ MPhil PhD എല്ലാം
ഓറിയന്റൽ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി കാര്യവട്ടം ക്യാമ്പസില് ഉള്ള അവിടെ ആയിരുന്നു. അവിടെ 65,000 താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയാണ്. 65,000 താളിയോല ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന താളിയോല ഗ്രന്ഥങ്ങളാണ്. ആ താളിയോല ഗ്രന്ഥങ്ങളുടെ ഒരു എസൻസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്, ഒരു പുസ്തകമായി നമുക്ക് കാണാൻ പറ്റുന്നത് ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രമാണ്. അവിടെ എത്രയോ നാൾ അദ്ദേഹം ക്യൂറേറ്ററായി ഇരുന്നു. ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ വകയായിരുന്ന താളിയോല ഗ്രന്ഥങ്ങൾ കേരളത്തിലെ പല വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും, ക്ഷേത്രങ്ങളിൽ നിന്നും, പഴയ ഭവനങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചിരുന്ന നിരവധി താളിയോല ഗ്രന്ഥങ്ങൾ, അതൊക്കെ പരിചയിച്ചതിന്റെ, നിരന്തരം എടുത്തു നോക്കിയതിന്റെ, പ്രാചീന ലിപികളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പോലും ഇന്നും നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതായ കേരള സാഹിത്യ ചരിത്രം, ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം നമുക്ക് ലഭ്യമായത് ഉള്ളൂരിന്റെ പ്രയത്നം മുഴുവൻ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന, അതിനു മുൻപ് നമുക്ക് എടുത്തു പറയേണ്ട, സ്മരിക്കേണ്ട മറ്റൊരു പേര്, ടി ഗണപതി ശാസ്ത്രികളെയാണ്. ഭാസനാടകചക്രം, ഭാസന്റെ നാടകങ്ങൾ എത്രയോ കാലമായി അപ്രത്യക്ഷമായി കിടന്നു. അതിനെ വീണ്ടും കണ്ടെത്തുന്നത് കന്യാകുമാരിയിലെ മണയിലിക്കര മഠത്തിൽ നിന്നും 1910-11 അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണ്. അതെല്ലാം അദ്ദേഹം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ഈ മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയിലാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലിൽ നിന്നാണ് ഈ ഭാസ നാടകചക്രം പിന്നീട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ശൂരനാട്ടു കുഞ്ഞമ്പിള്ള അദ്ദേഹവും, ശൂരനാട്ടു കുഞ്ഞമ്പിള്ള സാറും അദ്ദേഹവും നമ്മുടെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ടി ഭാസ്കരൻ സാറ്, അങ്ങനെയുള്ള മഹാരഥന്മാർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് ഡോക്ടർ കെ രാഘവൻപിള്ള സാറാണ്. അങ്ങനെയുള്ള നിരവധി മഹാരഥന്മാർ ഇരുന്ന ഒരു സ്ഥലമാണത്. അവിടുത്തെ മാനുസ്ക്രിപ്റ്റുകൾ, അതിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ കരിമരുന്ന് പ്രയോഗം, വിമാന ശാസ്ത്രം. മുരുകേഷ് സാർ, ഒരു നിമിഷം ഒന്ന്. മുരുകേഷ് സാർ, പറ്റിയും ജീവിത രീതിയെ പറ്റിയും ഒക്കെ അറിയാം. മുരുകേഷ് സാർ, ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. 500-600 വർഷം മുമ്പ് ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങൾ വരെ പ്രിസർവ് ചെയ്ത് അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ എംഫിൽ കോഴ്സിന് ആ പ്രിസർവേഷനും ലിപികളും എല്ലാം പഠിക്കുന്നതിനുണ്ട്. പ്രത്യേകിച്ച് വട്ടെഴുത്ത്, മലയാണ്മ, ഗ്രന്ഥ, നന്ദിനാഗരി തുടങ്ങിയ ലിപികൾ, ബ്രാഹ്മി ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പിന്നീട് ഇതിൽ ഓരോന്നിലും പ്രത്യേകം പ്രത്യേകമായിട്ട് പഠിക്കാം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പ്രായോഗികമായ തലത്തിൽ നിന്നുകൊണ്ടാണ് ക്ലാസ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ള സംഭാഷണത്തിനായി ഞാൻ വിനിയോഗിക്കുന്നില്ല. എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വട്ടെഴുത്ത് അക്കങ്ങളാണ്, പിന്നെ അളവും തൂക്കങ്ങളും. വട്ടെഴുത്തിലെ അളവും തൂക്കങ്ങളും എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പ്രാചീന ലിപികൾ നമ്മുടെ നാട്ടിൽ നന്നായി ഉപയോഗത്തിലിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഓരോ സാധനങ്ങൾ അളക്കുന്നതിനും ഓരോ ഗണിത പ്രക്രിയകൾ നടത്തുന്നതിനുമായി ഉപയോഗിച്ചിരുന്ന അളവ് തൂക്കങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ലിപികളിൽ മാത്രം ശ്രദ്ധയൂന്നി പോകുന്നതുകൊണ്ട് ഈ ലിപികൾ, വലിയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അക്കങ്ങളും അതേപോലെ ഈ അളവ് തൂക്കങ്ങളും വരുന്ന സമയത്ത് ഈ അക്കങ്ങളോടൊപ്പം തന്നെ ഈ അളവ് തൂക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചില ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും ഈ അളവ് തൂക്കങ്ങളുടെ ചിഹ്നങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ. അതുകൊണ്ട് ആ അളവ് തൂക്കങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് സാമാന്യമായ നിലയിൽ വലിയ ഉപകാരം ചെയ്യും. അപ്പൊ ഇതിനായിട്ട് നമുക്ക് മറ്റ് സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ടീച്ചറെ, ക്ലാസ് ആരംഭിക്കാം. സാർ, നമുക്ക് ആരംഭിക്കാം. സാറിന് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ചിരുന്നു, വീഡിയോ പോയല്ലോ സാർ. ഹലോ, വീഡിയോ കട്ടായി പോയോ? വീഡിയോ
हलो टीचर वीडियो फोन वो फोन क्लास चल कट अभी बुद्धिमुट पर क्लियर അതെഴുതി കാണിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ടീച്ചറെ കേൾക്കാമല്ലോ, ഇടയ്ക്ക് ഫോൺ കോൾ വരുന്നു കേട്ടോ, കേൾക്കാമല്ലോ. വട്ടെടുത്ത് നമ്മുടെ തുടങ്ങുകയാണ്, അക്കങ്ങളാണ് തുടങ്ങുന്നത്. ഒന്ന് എന്ന് എഴുതുന്നതിന് വട്ടെടുത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം ഇങ്ങനെയാണ്. ഇതാണ് ഒന്ന് എന്ന് എഴുതുന്നതിന് വട്ടെടുത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം. ഇതിന് ഓരോ ദേശത്തിനനുസരിച്ച് ഭേദങ്ങളുണ്ട്. അപ്പൊ ഇത് എല്ലാവരും ബുക്കൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് ബുക്കിനകത്ത് എഴുതി കൂടെ പോകാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ അതുപോലെ ചില ആൾക്കാർ പഠിച്ച രീതികളിൽ പിന്നെ രാജസവധികൾ എന്ന് പറയും. രാജസവധികൾ എന്ന് പറഞ്ഞാല് മലയാളം എഴുതുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ് രാജസവധികൾ അഥവാ രാജസവധികൾ എന്നൊക്കെ പറയും. അത് ഈ കഥകളിക്കാര് ഒരു കഥ കളിക്കുന്ന സമയത്ത് ഈ വിരലുകളില് നഖം വെക്കും, ഫിറ്റ് ചെയ്യും. ആ നഖങ്ങൾ പോലെ വലത്തെ കയ്യുടെ ചൂണ്ടാന വിരലിൽ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഉപകരണം ഘടിപ്പിച്ച് അതുകൊണ്ട് നമ്മൾ ഇന്ന് പേന അടിച്ച് എഴുതുന്നത് പോലെ ചൂണ്ടുവിരലിന്റെ വഴക്കം നന്നായിട്ട് എടുത്ത് വഴങ്ങി എഴുതുമ്പോൾ കോലെഴുത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനെ രാജസവടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ രാജസവടികൾ വരുമ്പോഴും ദേശ കാല ഭേദമനുസരിച്ചും ഈ അക്കങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒന്നെന്നുള്ളതിന്റെ ഒരു ഭേദരൂപമാണ് ഇത്. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാമോ? കാണാം സർ, കാണാം, കാണാം. ഇതിനെ തന്നെ ഇന്ന് മൂലിക്കുളം ശാലയും അതുപോലെ തൃശ്ശൂരുള്ളവരും ബാലസംസ്കാര കേന്ദ്രക്കാരും മലയാളം കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പ്രിന്റ് വരുമ്പോൾ ഈ അക്ഷരം കണ്ട് ഇങ്ങനെ ഇരിക്കും.
ബോലിരി ചില ചിലര് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാത്രം വരുന്നുണ്ട്, പിന്നെ താളിയോലയ്ക്കകത്ത് തന്നെ കാണപ്പെടുന്ന ഒന്നിന്റെ മറ്റൊരു ഭേദരൂപമാണ് ഇത്. ഇങ്ങനെ അപ്പം ഒന്ന് അതിന്റെ ഭേദങ്ങളായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രൂപങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള രൂപങ്ങൾ നമ്മൾ താളിയോലയ്ക്കകത്ത് എവിടെ കണ്ടാലും അത് ഒന്നാണ് എന്ന് കരുതണം. കഴിഞ്ഞ ദിവസം സാറ് അരുൺ സാറൊക്കെ പഠിപ്പിച്ചപ്പോ പറഞ്ഞു, പൗത്തമ സാറൊക്കെ എപ്പോഴും പറയും, ഞങ്ങളുടെ ഫാൻ സാറ് പറയും, ഊടുള്ളവനെ ഏത് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ ഊടെന്ന് പറയുമ്പോൾ ഊഹിച്ചെടുക്കുകയാണ്. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊക്കെ നോക്കിയിട്ട് ഇത് അതാകാം എന്ന് ഊഹിച്ചെടുക്കുകയും കൂടെ വേണം. ചില ഊഹങ്ങൾ വൻ പശകായി തീരാനും മതി. അപ്പം ആ ഊഹം ശരിയായിരിക്കുകയും കൂടെ വേണം. അതിന് വീണ്ടും വീണ്ടും ഉള്ള ശ്രമങ്ങളും വീണ്ടും വീണ്ടും ശ്രദ്ധയോടുകൂടിയുള്ള പഠനങ്ങളുമാണ് ആവശ്യം. അപ്പൊ ഒന്നിന്റെ രൂപങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ നമുക്ക് രണ്ട് പഠിക്കാം. രണ്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. രണ്ടിന് ഇതേ മാതിരി തന്നെ എഴുതും. ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. വളരെ വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്ന രണ്ടിന്റെ മറ്റൊരു രൂപം ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെയും രണ്ട് കാണും. ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല്. ഈ രൂപം വളരെ വിരളമായിട്ടാണ് കാണുന്നത്. ഏറ്റവും കൂടുതലായി കാണുന്ന രൂപം ഇതും ഇതുമാണ്. ഈ രണ്ട് രൂപങ്ങളാണ് സാമാന്യമായിട്ട് കൂടുതലായിട്ട്. ഈ ഒന്നിന്റെ കൂടുതൽ രൂപങ്ങൾ ഈ രണ്ടെണ്ണമാണ് കൂടുതൽ താലിയോലകളിലും കാണുന്നത്. ഇതെവിടെയാണ്? ഞാൻ ഇത് രേഖപ്പെടുത്തുന്നതിന്റെ ഭേദങ്ങൾ രൂപപ്പെടുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയില് ഉള്ള താളിയോല ഗ്രന്ഥങ്ങളിൽ ഓരോ ഓലകളിലും നമ്പരിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഓല, രണ്ടാമത്തെ ഓല എന്ന് നമ്പരിട്ടിട്ടുണ്ട്. വ്യത്യസ്ത കാലങ്ങളിലുള്ള താളിയോല ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് ഓരോന്നിലും ഒന്ന് രണ്ട് എന്ന് തുടങ്ങിയ അക്കങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും വളരെ പഴക്കമുള്ള പൊടിഞ്ഞു തുടങ്ങാൻ പോകുന്ന ഓലകളിൽ എഴുതിയിരുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രാചീനമായ രൂപം ഇതാണ് ഒന്ന് നമ്മൾ കണ്ടത്. കുറച്ചുകൂടെ പുതിയതാത്ത ഈ രൂപം കണ്ടത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ അങ്ങനെയാണ് നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? ടീച്ചറെ ക്ലിയർ അല്ലയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ അടുത്തത് എന്തെങ്കിലും തടസ്സം നേരിട്ടാ എന്നോട് പറയണം. അടുത്ത നമ്മൾ മൂന്നാണ് പഠിക്കുന്നത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഈ ഇതിപ്പോ സ്ലോയിലാ പോകുന്ന മാർക്കും തോന്നുന്നില്ല. പത്ത് വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായിട്ട് നമുക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത്. അടുത്തത് മൂന്ന്. മൂന്ന് നമ്മൾ സാമാന്യമായി എഴുതുന്ന രൂപം ഇങ്ങനെയാണ്. ഈ രൂപമെല്ലാം ഒരേ കാലത്ത് കണ്ടതാ കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ നോക്കാം. ചിലവിനൊന്നും ഇത്തരം ഭേദങ്ങളൊന്നുമില്ല ചില അക്കങ്ങൾക്കൊന്നും. ഇതാണ് മൂന്നിന്റെ സാമാന്യമായിട്ട് കണ്ടുവരുന്ന ഒരു രൂപം. ഈ മൂന്ന് തന്നെ ഇങ്ങനെ എഴുതാറുണ്ട്. ഈശം ഭേദം രായസവടിയോടുകൂടി കോലെഴുത്ത് എന്ന് പറയുന്ന കോലെഴുത്ത എന്ന് തീർത്ഥം പറയാവുന്ന ചില ഗ്രന്ഥങ്ങളിൽ എഴുതി കണ്ട രൂപം മൂന്നിന്റെ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് എന്ന പോലെ ഇരിക്കും. അപ്പൊ ഈ രൂപം ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ഇങ്ങനിട്ട് കഴിഞ്ഞാൽ അത്ര തന്നെയായി. പക്ഷെ ഇതില്ലാതെ നമ്മൾ കണ്ടാലും അത് മൂന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഈ മൂന്ന് രൂപങ്ങളാണ് നമുക്ക് മൂന്നിൻ്റെ പേര് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് നാല്. നാല് സാമാന്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന രൂപം ഇത് തന്നെയാണ്. ഇർ എന്ന എഴുതുന്ന പോലെ ഇരിക്കും നാല്. ഇതിന്റെ കൂടുതൽ പഴക്കമുള്ള താളിയുടെ ഗ്രന്ഥങ്ങളിൽ കണ്ടുവരുന്ന ഒരു രൂപം ഇങ്ങനെയാണ്.
ഇതുപോലെ ഇരിക്കും പക്ഷെ ഇത് രാസവടി ഇല്ല ഇങ്ങനെയാണ് കയറിപ്പോന്ന് ഞാൻ അങ്ങനെ നാലിന്റെ ഒരു രൂപം കാണുന്നുണ്ട് വളരെ വ്യത്യാസമായി അതിപ്രാചീനമായി നമ്മൾ കാണുന്ന നാലിന്റെ മറ്റു രൂപം ഏറ്റവും ശ്രദ്ധേയമായ ഒരു രൂപം ഇങ്ങനെയാണ് ഈ രൂപം വളരെ ശ്രദ്ധിക്കേണ്ടവൻ ഇതും തമ്മിൽ ബന്ധമുണ്ട് എങ്ങനെ ഇതിങ്ങനെ ഇറം ഇങ്ങനെ എഴുതിയേക്കുന്നു ഇങ്ങനെ ഇറം എഴുതിയതിനെ ആ ഇറ ഇങ്ങനെ കൊണ്ടുവച്ച് ഇങ്ങോട്ടാക്കിയേക്കുന്നു ഒന്ന് തിരിച്ചേക്കുന്നു അത്രേ ഉള്ളൂ ഇവിടെ ചതുര രൂപത്തിൽ തന്നെ വന്നിട്ട് ആ ഇറനെ എടുത്ത് ഇങ്ങനെ തിരിച്ചേക്കുന്നു എല്ലാം തമ്മിൽ പരസ്പരം അങ്ങനെ ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിന്റെ ഭേദരൂപങ്ങൾ പഠിച്ചു ഇനി അഞ്ചാണ് അഞ്ചിന് സാമാന്യമായി ഉപയോഗിക്കുന്ന ഒരു രൂപം ഇതാണ് എന്ന പഴയ രീതിയിൽ എഴുതുന്ന പോലെ ദ്ര പോലെ ഇതിന് ഇങ്ങനെ ഒരു രൂപം കൂടെ ഉണ്ട് വളരെ പഴയ താലുകളും ഇങ്ങനെ രൂപത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ട് ഗ്ര എന്ന് എഴുതിയിട്ടുള്ളത് ഇതിനകത്ത് ഇത് അന്തർലീനമാണ് ഈ ഭാഗത്ത് ഇത് ഈ ദായയുടെ വടിവ് അന്തർലീനമാണ് ഇത് തന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഇത് ഈ മൂന്ന് ചിഹ്നങ്ങളും അഞ്ചിനെ കുറിക്കുന്ന വട്ടകത്തിലെ ചിഹ്നങ്ങളാണ് വട്ടകത്തിലെ അക്കങ്ങളാണ് ചിഹ്നങ്ങൾ നമ്മളെല്ലാം ചിഹ്നമാണല്ലോ അപ്പൊ ഇത് ഞാൻ മായിച്ചിട്ട് ആറ് എഴുതാം കേട്ടോ ഇത് മായ്ക്കാണ് അല്ല എഴുതി മായ്ക്കോട്ടെ ഇനി നമ്മൾ അഞ്ച് പഠിച്ചു ഇനി ആറാണ് പഠിക്കുന്നത് ആറ് ഇങ്ങനെയാണ് എഴുതുന്നത് ആറിന്റെ പ്രാചീന കാലികാല ഗ്രന്ഥങ്ങളിൽ കാണുന്ന മറ്റൊരു രൂപം ഇങ്ങനെയാണ് അത് നമ്മൾ അഞ്ച് എഴുതിയതുപോലെ അഞ്ചിൽ നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും കണ്ടതുപോലെ ആറിനും അങ്ങനെ ഒരു രൂപമുണ്ട് ഈ മൂന്ന് രീതിയിൽ ആറെന്ന് എഴുതാറുണ്ട് ഈ ഏഴ് ഏഴിങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയാൽ ഏഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒമ്പതിന്റെ പകുതി വരെ വരുന്നത് പോലെ ഏഴ് ഈ ഏഴായിട്ട് നമുക്കൊരു സാമ്യം വേണമെങ്കിൽ ഇതിനെ കൽപ്പിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ഏഴ് വേണ്ട ഇതേ മാതിരി തന്നെ ഒരു രൂപമുണ്ട് ഏഴിന് ഇങ്ങനെ ഇതിന്റെ മൂന്നാമത്തെ രൂപം ഇത് തന്നെ ഇങ്ങനെ മൂന്ന് രൂപങ്ങളിൽ ഏഴ് കാണാറുണ്ട് ഇനി എട്ട് എട്ടിന്റെ രൂപം ഇങ്ങനെയാണ് വ്ര എന്ന് എഴുതുന്ന പോലെ എട്ട് ഇതിനെ ഇങ്ങനെ എഴുതാറുണ്ട് ഈ വലിപ്പം ഇച്ചിരി കുറഞ്ഞ് പ്രാ എന്ന് എഴുതുന്നത് പോലെ രണ്ടാലും എട്ട് തന്നെയാണ് ഓരോ കാലത്ത് വന്ന ഭേദങ്ങളാണ്
നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിനും ഇങ്ങനെ ഒരു രൂപമുണ്ട്. ഇതല്ല രൂപം. ഇനി ഒമ്പത്. ഒമ്പത് എന്ന് എഴുതുന്നത് സാധാരണ ഇൻ എന്ന് എഴുതുന്നത് പോലെയാണ്. ഇൻ ഒമ്പതിന് ഇങ്ങനെ ഒരു രൂപഭേദമുണ്ട്. ഈ രണ്ട് രീതി, ഈ രണ്ട് രീതിയിലെ ഒമ്പത് കണ്ടിട്ടുള്ളൂ. പിന്നെ പത്താണ്. പത്ത് എഴുതുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇപ്പോഴത്തെ നമ്മൾ എഴുതിയില്ല, ഒന്ന് എഴുതി പൂജ്യം എഴുതിയതാണല്ലോ പത്തൊന്ന്. ഇതേമാതിരി പത്തിന് പത്തിന് ഒരു ഒറ്റയൊക്കെ ഉണ്ട് കേട്ടോ, അത് അതാദ്യം പറയാം, എന്നിട്ട് ഇത് ഞാൻ പറയാം. പത്തിന് സാധാരണ വട്ടത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, സ്മോൾ ലെറ്റർ ഡബ്ല്യു എഴുതുന്നത് പോലെ ഇങ്ങനെയും എഴുതാറുണ്ട്. ഇതിന് ഇത്ര അകൽച്ചയില്ലാതെ വളരെ ചേർത്തും പത്തൊന്ന് എഴുതി കണ്ടിട്ടുണ്ട്. ഇനി അപ്പൊ ഈ പത്തൊന്ന് എഴുതാൻ നിന്ന് ഒറ്റ രൂപമുണ്ട്, ഒറ്റ ഒരു അക്കമുണ്ട്, ഒന്നൊന്നും പൂജ്യമൊന്നും എല്ലാം അല്ലാതെ ഇനി എഴുതുന്ന ഒരു രൂപമുണ്ട്. ഇത് നമുക്ക് ആ തുകയുടെ ഒരുപാട് ആവശ്യം വരും. പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എഴുതുമ്പോഴൊക്കെ ഇത് ആവശ്യം വരും. അപ്പൊ ഇങ്ങനെ ഡബ്ല്യു സ്മോൾ ലെറ്റർ ഡബ്ല്യു പോലെ പത്ത് എഴുതാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൂലിക്കോളം ശാലയുടെയൊക്കെ മലയാളം കലണ്ടറുകളിൽ നമ്മൾ ഇന്ന് പത്ത് എഴുതി ഒന്ന് എഴുതി പൂജ്യം എഴുതുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും പത്ത് എഴുതി കണ്ടിട്ടുണ്ട്. ചില അപൂർവം ചില സ്ഥലങ്ങളിൽ താളികളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഏറ്റവും പുതിയ ഓലകളിൽ. അപ്പൊ നമ്മുടെ നമ്മൾ വട്ടെഴുത്തിനകത്ത് സാധാരണ കാണാൻ സാധ്യതയുള്ള രൂപ ഇത് മാത്രമാണ്. ഇത് കാണാനേ പറ്റില്ല. അഥവാ നമ്മളിങ്ങനെ എവിടെങ്കിലും ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ട് കണ്ടാലും പത്താണെന്ന് കരുതിക്കോണം, അതിനു വേണ്ടി സൂചിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. ഇത് മാത്രമേ കാണാൻ താളിവേലകളിലോ ഇൻസ്ക്രിപ്ഷൻസിലോ വട്ടെഴുത്തിൻ്റെ ഇത് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പഠിച്ചു. ഇത്രയും മായ്ക്കാണ് ഞാൻ. ഇനി പത്ത് കഴിഞ്ഞിട്ടുള്ള അക്കങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പതിനൊന്ന് എന്നാണ് ഇനി എഴുതുന്നത്. പതിനൊന്ന് എഴുതുന്നത് നമ്മളിപ്പോ കണ്ടതുപോലെ പത്ത് എഴുതി പിന്നെ ഒന്ന് എഴുതി. ഇത് തന്നെ, ഇത് പതിനൊന്നാണേ, പതിനൊന്ന്. ഇത് തന്നെ നേരത്തെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഡബ്ല്യു എഴുതിയിട്ട് ഈ രീതിയിൽ ഈ രീതിയിൽ കണ്ടാലും പതിനൊന്നാണ്. ഇത് ഇങ്ങനെ എഴുതി ഇങ്ങനെ തൊട്ട് എഴുതും. തൊടാതെ തൊടാതെയും എഴുതും. ഈ പരിസരം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് എഴുതുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ചേർത്ത് എഴുതുന്നത് കണ്ടിട്ടുള്ളൂ. അതിന് എന്തെങ്കിലും വേറെ കാരണം ഉണ്ടാകാം. അപ്പൊ പത്ത് ഒന്ന് ഇങ്ങനെയും പത്ത് എഴുതി ഒന്ന് എഴുതി. കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഹലോ. ഇതിപ്പോ വായിക്കില്ലേ, പതിനൊന്ന് കൃത്യമായിട്ടില്ലേ? ശരി ശരി. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോ ഓഡിയോ ഞങ്ങൾക്ക് പറഞ്ഞു, അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ. പന്ത്രണ്ട് നേരത്തെ ഇതിന്റെ ഇനി അക്കങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ എഴുതി രണ്ട് പന്ത്രണ്ട്,
ഇതിനൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. നമ്മൾ നേരത്തെ 10 2 ന്റെ ഒക്കെ വ്യത്യാസം കണ്ടല്ലോ. ഇങ്ങനെ എപ്പോഴും നമ്മൾ അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയും എഴുതാറുണ്ട്. ഇങ്ങനെ 2 നമ്മൾ കണ്ടല്ലോ ഇടയ്ക്ക്, ഇങ്ങനെ 2 എഴുതുന്നത്. ഈ രീതിയിലും 12 കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇനി ഈ ഭേദം കാണിക്കേണ്ടതില്ല. ഞാൻ ഇത് മാത്രമേ കാണിച്ചു. നമ്മൾ 10 2 അല്ല 1 2 എഴുതിയപ്പോ 1 2 ഒക്കെ വ്യത്യാസമായ രൂപങ്ങൾ കണ്ടല്ലോ. അതിനകത്ത് വരാവുന്ന 1 2 വ്യത്യാസ രൂപങ്ങളെ ഇതിലും വരാനുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും 1 മാത്രം എഴുതി നമുക്ക് മുമ്പോട്ട് പോകാം. സംശയമുള്ള സമയത്ത് അവസാനം നമുക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇതുപോലെ 13 എഴുതുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം മനസ്സിലായി ഇതാണ് 13. 14 അതിന് അതുപോലെ തന്നെ 10 എഴുതി, അത് കഴിഞ്ഞിട്ട് 4 എഴുതി, 14. 15 അതുപോലെ 10 എഴുതി, 5 എഴുതി, 16 10 എഴുതി, 6 എഴുതി. ഇങ്ങനെ പോകും. ഇങ്ങനെ പോയി 19 വരെ നമ്മൾ ചെല്ലും. 18 17 18 19 എല്ലാം നമുക്ക് എഴുതാം. അവസാനം 19 നമ്മൾ നേരത്തെ പറയും. ഇങ്ങനെ 10 എഴുതി, 9 എഴുതി, ഇതാണ് 19. 1 9 19. ഇനി നമ്മൾ 20 വരും. 20 വരുമ്പോ 2 എഴുതിയിട്ട് 10 എഴുതണം. 2 എഴുതി 10 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തൊട്ടായിരിക്കും 10. ഇത് തൊട്ട് തന്നെ നിൽക്കത്തുള്ളൂ. 2 എഴുതി ഇവിടെ എഴുതിയിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ 10 എഴുതത്തില്ല. 2 ഇങ്ങനെ എഴുതി ഇത് തന്നെ തൊട്ട് തന്നെ 10 എഴുതും. ഇങ്ങനെയാണ് 20 എഴുതുന്നത്. ഇത് ഇങ്ങനെ കണ്ടാലും 20 ആണ്. ഇതും 20 തന്നെയാണ്. പ്രായസ്ഥപതിയ 2 പോലെ എഴുതി 10 എഴുതും. യാത് പോലെ വന്നിട്ട് ആ 2 ഇങ്ങനെ വരുന്നത്. പിന്നെ ഇങ്ങനെ എഴുതിയാലും 20 ആണ്. 20 കിട്ടിയല്ലോ. ഇനി 21 ആണ് കേട്ടോ. 21 ശ്രദ്ധിക്കണം. 2 എഴുതി, 10 എഴുതി, 1 എഴുതി, 21. ഈ 20 എഴുതേണ്ട കൂട്ട ഇതിനോട് ചേർത്താണ് മേലോട്ട് കയറുകയാണ്. 1 വരുന്നത്, 21 ആണ് വന്നിട്ട്. ഈ ഇതിനകത്താണെങ്കിൽ 21 എന്നുള്ളത് ഇങ്ങനെ വരും. അപ്പൊ ഇത് 21 ആകും. തൊട്ട് നിൽക്കും, ചേർന്ന് തന്നെ ഇത് തൊട്ടിട്ട് തന്നെ നിൽക്കും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതക്കാണ് വേറെന്തെങ്കിലും ചിഹ്നമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷെ സംശയിക്കരുത്, ഇത് 21 ആണ്. കാണാൻ പറ്റണില്ല. ഒന്നും കാണാൻ പറ്റണില്ല. ആരാണ് സംസാരിക്കുന്നത്? ആരാ? ഇവിടെ എല്ലാം വീഡിയോ ക്ലിയർ ആണ്. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ക്ലാസ് തടസ്സപ്പെടുത്തരുത്. സാർ സോറി, കണ്ടിന്യൂ ചെയ്തോളൂ സാർ. അപ്പൊ ഇതിനാണ് 21 എന്ന് എഴുതുന്നത്. ഇതേ മാതിരി തന്നെ 22 വരുമ്പോൾ 20 ഇങ്ങനെ എഴുതിയില്ലേ, അവിടെ 2 വരും. ഇങ്ങനെ വരും, ഇങ്ങനെ അത് കിടക്കത്തേ ഉള്ളൂ. പെട്ടെന്ന് എഴുതി പോകുന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് തിരിച്ചു കഴിയുമ്പോ ഇങ്ങനെ എഴുതിയെന്ന് ഇങ്ങനെ അരികെ എഴുതുന്നത് 22 എന്ന്. അപ്പൊ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ എഴുതിയ രൂപമായിരിക്കും 22 കാണുന്നത്. ഇതിനകത്ത് ഈ 2 10 ഒക്കെ നേരത്തെ കണ്ട വ്യത്യാസങ്ങൾ വരാം. ഇങ്ങനെ 2 എഴുതി, ഇങ്ങനെ 10 എഴുതി, ഇങ്ങനെ 2 എഴുതിയാൽ ഇതും 22 ആണ്. രായസ വടിവ് 22. ഇനി 23 പഠിക്കാം. ഞാൻ ഇതൊന്ന് മായിക്കട്ടെ. അപ്പം കുറച്ചുകൂടെ മേളിൽ നിന്ന് എഴുതി തന്നു. 8 എഴുത്തിലെ 23. 2 എഴുതി, 10 എഴുതി, 3 എഴുതി. ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ എഴുതും. ഈ 2 10 3 20 13
ഇതുപോലെയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നിക്ക എന്ന് എഴുതിപ്പാ. ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ എഴുതി കാണിക്കാം. രണ്ട് പത്ത് അത് കഴിഞ്ഞിട്ട് നമ്മള് അഞ്ച് എഴുതും. ഇതിങ്ങനെ ഇവിടെ വരുമ്പോ നമ്മള് അഞ്ചും രൂപം പെട്ടെന്ന് ഓർക്കണം. അപ്പൊ രണ്ട് പത്ത് ഇങ്ങനെ അഞ്ച് വരും. വളരെ എളുപ്പം, നമുക്ക് എളുപ്പമാവും. ഇത് തന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇങ്ങനെ എഴുതിയും കാണാറുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ഈശ്വര ഭേദങ്ങൾ ഓരോ അക്കങ്ങൾക്കുള്ള വ്യത്യാസങ്ങളെ പറ്റി ഓരോ ദേശകാലത്തിനനുസരിച്ച് വന്ന വ്യത്യാസങ്ങളൊക്കെ ഒന്നും രണ്ടും പഠിച്ച തോർത്ത് ഇതിനകത്തും അതേമാതിരി ഭേദം വരാം. ഇതൊക്കെ നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും വീണ്ടും വീണ്ടും നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരത്തുള്ളൂ. ഇല്ല ചില അക്കങ്ങളൊക്കെ നമ്മൾ തന്നെ പെട്ടെന്ന് മറന്നുപോകും. ഇത്തിരി ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലാതെ നിരന്തരമായ പരിശീലനം നോട്ടം ഒക്കെ ഇല്ലെങ്കിൽ ഇതിനെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇരുപത്തഞ്ച് വരെ പഠിച്ചു. ഈ ഇരുപത്തി ആറ് എഴുതും, ഇരുപത്തി ഏഴ് എഴുതും, ഇരുപത്തെട്ട്, ഇരുപത്തൊമ്പത്, മുപ്പത്. അപ്പൊ ഇരുപത്തി ഒമ്പത് നമ്മൾ എഴുതുമ്പം രണ്ട് എഴുതി, പത്ത് എഴുതി, ഒമ്പത് എഴുതി. ഇനി ഇതാണ് ഇരുപത്തൊമ്പത് കേട്ടോ. ഇരുപത്തെട്ടൊക്കെ നമ്മൾ എല്ലാ അക്കങ്ങളും ഞാൻ എഴുതി കാണിക്കണ്ടല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഏതൊക്കെ എഴുതി കാണിക്കാം. ഇരുപത്തൊമ്പത്. മുപ്പതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് മുപ്പത്. മുപ്പതൊക്കെ എടുക്കുക. നമ്മൾ ഇരുപത് ഇരുപത് എഴുതുമ്പം പഠിച്ചതുപോലെ മൂന്ന് എഴുതി പത്ത് എഴുതണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മൂന്നെന്ന് എഴുതി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതിയ പത്തായി. ഇതിപ്പോ മൂന്നായി, ഇവിടെ വന്നപ്പോ മൂന്ന്, ഇതിങ്ങനെ പത്ത് എഴുതി മുപ്പതായി. ഇതിനകത്തുള്ള ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതിയാലും മുപ്പതാ, ഇതും മുപ്പതാ. അപ്പം ഇതിനെ പറ്റിയ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും. പാട്ടെഴുത്തിൽ എങ്ങനെയാണ്? ഇനി ഇത് മുപ്പത്തൊന്നെന്ന് എഴുതുമ്പോ എങ്ങനെ ആവും? ഈ മുപ്പതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് എഴുതും. മുപ്പത്തിരണ്ട് എഴുതുമ്പോഴ് ഇങ്ങനെ വരും. ഇത് മുപ്പത്തി ഒന്ന്, ഇത് മുപ്പത്തി രണ്ട്. ഇനി മുപ്പത്തി മൂന്ന് എഴുതുമ്പോഴോ ഇങ്ങനെ എഴുതി പത്ത് എഴുതി ഇങ്ങനെ എഴുതുമ്പോ മുപ്പത്തി മൂന്നായി. മുപ്പത്തിനാലെന്ന് എഴുതുമ്പോ മൂന്ന് എഴുതി പത്ത് എഴുതി നാലെന്ന് എഴുതണം. മുപ്പത്തഞ്ചെന്ന് എഴുതുമ്പോ മൂന്നെഴുതി പത്ത് എഴുതി അഞ്ച് എഴുതണം. മുപ്പത്തി ആറെന്ന് എഴുതുമ്പോ മൂന്ന് എഴുതി പത്ത് എഴുതി ആറ് എഴുതണം. മുപ്പത്താറ് ഇങ്ങനെ പോകും പട്ടണത്തിലെ അക്കങ്ങൾ. മുപ്പത്, മുപ്പത്തൊന്ന്, മുപ്പത്തിരണ്ട്, മുപ്പത്തിമൂന്ന്, മുപ്പത്തിനാല്, മുപ്പത്തഞ്ച്, മുപ്പത്തി ആറ്. ഇനി ഏഴ് വരുമ്പോ ഇത് മാറിയിട്ട് ഏഴിന്റെ അപ്പുറം ഇങ്ങനെ വരും മേളില്. അത് കഴിഞ്ഞ് എട്ട്, മുപ്പത്തെട്ട്, മുപ്പത്തൊമ്പത് അങ്ങനെ പോകും. നാൽപ്പത് വരുമ്പോ എങ്ങനെ വരും? നാല് എഴുന്നേറ്റ് പത്തിന്റെ അക്കം, പത്തിന്റെ ചിഹ്നം ചേർത്താൽ മതി. അപ്പൊ നാൽപ്പതാവും. നാല് എഴുതിയിട്ട് പത്ത് ഇങ്ങനെ മേലിൽ എഴുതും. നാല് എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. ഇത് രണ്ടും നാൽപ്പതാണ്. കൂടുതൽ താളികളിൽ ഈ രൂപമാണ് കാണുന്നത്. ഇത് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഇതാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ, ഇതാണ് നാൽപ്പത്. കാരണം ഇതിന്റെ ചേർക്കാൻ പറ്റുന്നത് മേളിലാണല്ലോ, പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും മേളിൽ കാണുന്നത്. മറ്റേ അക്ഷരങ്ങളെല്ലാം മൂന്നത്തിൽ ഇവിടെ അല്ലേ വരുന്നത്. അപ്പം മുപ്പത് എന്ന് വരുമ്പോ ഇങ്ങനെ എടുക്കാൻ പറ്റും. അതേസമയം ഈ ചിഹ്നത്തിന്റെ മേളിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ പത്തിന്റെ. അപ്പൊ കൂടുതലും നമ്മൾ നാൽപ്പത് എന്ന് വരുന്നത് ഇങ്ങനെ, ഇതാണ് നാൽപ്പത്. ഇത് മുപ്പത് നേരത്തെ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ നാൽപ്പതാണ് പഠിച്ചത്. ഇതാണ് നാൽപ്പത്. നാൽപ്പത്തൊന്ന് എന്ന് പറയുമ്പോ ഇങ്ങനെ വരും. ഇതാണ് നാൽപ്പത്തൊന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്നിട്ട് ഒന്നെഴുതി നാൽപ്പത്തി ഒന്ന്. ഇനി നാൽപ്പത്തിരണ്ടെന്ന് പറയുമ്പോ ഇവിടെ മാത്രം വ്യത്യാസപ്പെടും. ഇവിടെ രണ്ടിങ്ങനെ വരും. ഇത് നാൽപ്പത്തിരണ്ട്. ഇത് എളുപ്പമാണ്. ഇനിയിപ്പോ എളുപ്പമായിരിക്കും. ഈ രണ്ട് മാറി ഇവിടെ മൂന്ന് വന്നാൽ
43. ഇനി അതുപോലെ ഇവിടെ 4, 5, 6, 7, 8 എല്ലാം വരും. അവസാനം 49 എന്ന് എഴുതുമ്പം ഇവിടെ 9 ചിഹ്നം രേഖപ്പെടുത്തണം. ഇത് 49. ഇനി 50. 50 വളരെ എളുപ്പമാണ്, നമുക്കറിയാം. ചെറിയ ഇങ്ങനെ വന്നിട്ട് ഇവിടാണ് 50 വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതാണ് 50 രൂപം. 50 മറ്റൊരു രൂപം കാണുന്നത് ഇങ്ങനെയാണ്. കൂടുതലും കാണുന്നത് ഈ രൂപമാണ്. അമ്പത്തൊന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 വരും. ഇതാണ് 51. അമ്പത്തിരണ്ട് വരുമ്പോ ഈ 1 മാറി ഇവിടെ 2 വരും. അതുപോലെ 53, 54 നമുക്ക് എഴുതാം. ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, 30 വേറൊരു വ്യത്യസ്തമായ ഒരു രൂപമുണ്ട് കേട്ടോ. 30 നമ്മള് 30 എഴുതിയ ഭാഗത്തോട് തന്നെ എഴുതിക്കണ്ട കേട്ടോ. ഇങ്ങനെ 30 പഠിച്ചു, അല്ലെങ്കിൽ അല്ല ഇങ്ങനെ 30 ഉണ്ട്, ഇങ്ങനെ 30 പഠിച്ചു, ഇങ്ങനെ 30 പഠിച്ചു. ഈ 30 തന്നെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. ഇത് 30. ഈ കുറ്റി ഇറങ്ങി വന്ന കൂട്ട് കാണും. ഇത് 30. ഇത് കഴിഞ്ഞിട്ട് ഒരു 1 പോലെ 1 വര, 2 വര, 3 വര, ഇങ്ങനെ കണ്ടാലും 30. ഇത് താളിയോല ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ട് ഈ രൂപം. അതുകൊണ്ട് ഇങ്ങനെ രൂപം കണ്ടുകഴിഞ്ഞാൽ നമ്മള് സംശയിക്കരുത്. ഇടയ്ക്കൊക്കെ വന്നാലേ നമുക്ക് സംശയിക്കേണ്ടി വരും. ഒരു താളിയോല ഗ്രന്ഥത്തിന്റെ ഓലകളുടെ നമ്പർ ഇട്ട് വന്നാൽ ഏത് രൂപം കണ്ടാലും സംശയിക്കത്തില്ല. മുമ്പലത്തെയും പുറകലത്തെയും നമ്പർ നമുക്ക് നോക്കാം. പക്ഷെ എവിടെങ്കിലും 1130 അല്ലെ 930 മാണ്ട് എന്നൊക്കെ എഴുതിയിട്ട് എഴുതി വെക്കുന്ന കണ്ടാൽ ഇത് 30 തന്നെ ഓർത്തണം. ഇത് നമ്മളിപ്പം ഇടയ്ക്കാണ് സൂചിപ്പിച്ചത്. 59 വരെ നമ്മൾ പറഞ്ഞ്, ഇനി 60 രൂപമാണ് പഠിക്കുന്നത്. 60 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് 6. ഇതിനോടൊപ്പം ആ 10 ചിഹ്നവും കൂടെ ചേർത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതില്ല ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതും. ഇതാണ് 60. ഈ 60 തന്നെ നേരത്തെ 30 രൂപം പോലെ ഇങ്ങനെ എഴുതും. 1, 2, 3 ഇങ്ങനെ എഴുതിയാലും 60 കേട്ടോ. ഇതൊരു കുട്ടികളെയാണെന്ന് വിചാരിക്കരുത്. എവിടെങ്കിലും കണ്ടാൽ ഇങ്ങനെയും 60 എഴുതാറുണ്ട്. ഇതിനകത്തും 6 വന്ന് പിന്നെ ഇങ്ങനെ എഴുതാറുണ്ട്. വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട് 60. ഇനി 61 വരുമ്പോ 61 എന്ന് പറയുമ്പോ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ 2 വന്നാൽ 62. ഇതുപോലെ 63, 64, 67, 68, 69 അല്ല എഴുതാം. അവസാനം 69 വരുമ്പോഴ് ഇവിടെ 9 ചിഹ്നം ഏർപ്പെടുത്തും. ഇതാണ് 69. ഇനി 70 എന്ന് എഴുതുന്നത് 7 ചിഹ്നം എഴുതിയിട്ട് 10 എഴുതണം. 7 ചിഹ്നം നമുക്കറിയാം ഇതാണ്. ഇനി അകത്തോട്ട് വെക്കാറുണ്ട്. ഈ 7 ചിഹ്നത്തിൽ നിന്ന് ഇവിടെ നിന്ന് 10 എഴുതും. ഇതാണ് 70. 70 ചിഹ്നത്തിൽ മാത്രം നമുക്കൊരു ഭേദവും കൂടെ കാണാം. ഇങ്ങനെ 70. ഈ 2 രൂപങ്ങൾ 70. ഹലോ ടീച്ചറെ, ലൈറ്റ് കുറയുന്നുണ്ടോ? ഇല്ല സർ, കുഴപ്പമില്ല, കാണാം, ക്ലിയർ ആണ് സർ, കാണാം. അപ്പൊ ഇത് ഇതാണ് 70 2 രൂപങ്ങൾ. 70 2 രൂപ ഈ 70 കൂടുതലും താളിവലകളിൽ കാണുന്നത്. ഇങ്ങനെ എഴുതുന്നതാണ് കൂടുതലും കാണുന്നത്. 71 മറ്റതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഇവിടെ 1 വരും. ഇത് 71. അങ്ങനെ 79 വരുമ്പോൾ ഇവിടെ 9 ചിഹ്നം വരും.
ഇതാണ് എഴുപത്തൊമ്പത്. എഴുപത്തൊമ്പത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ 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 പോകും. ഒറ്റ ഒരു സംശയവും വരണ്ട, ഇങ്ങനെ ഇതാണ് നല്ല രസമാണല്ലോ കാണാൻ. താഴുകളിലേക്കത്തെ ചെയ്തിലേക്ക് നിന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു രൂപമാണ് എഴുപത്തൊമ്പതിൻ്റെത്. ഇനി എൺപതാണ്. എണ്ണ എഴുതുമ്പം എട്ടിന്റെ ചിഹ്നം നമുക്കറിയാം, വ്ര എന്ന് പറഞ്ഞു എട്ട്. എന്നിട്ട് പത്തിന്റെ ചിഹ്നം കൂടെ നമ്മൾ രേഖപ്പെടുത്തും. ഇനി ഇവിടെ വന്നിട്ട് നേരത്തെ നമ്മൾ എഴുപത് പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് പോകുന്നത്. ചിലതിനകത്ത് ഈ ഒരെണ്ണത്തിന്റെ കുറവ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണാറുണ്ട്. ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ മൂന്നെണ്ണം, ഒന്ന് ഒന്ന് രണ്ട് മൂന്ന്, ഇത് ഇതില്ല ഇങ്ങനെ ഇങ്ങനെയും കാണാറുണ്ട്. മൂന്ന് മൂന്ന് എണ്ണം മേൽക്കോട്ടിങ്ങനെ ഇരിക്കുന്നതായിട്ട്. ഈ പത്ത് തന്നെയാണ് ഇതിന്റെ എടുപ്പിന്റെ ആയിരിക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം. എഴുപതല്ല എൺപതാണേ, എഴുപത് ഞാൻ പറഞ്ഞു. ഇതിന്റെ വേറൊരു രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഇങ്ങനെയും കാണാറുണ്ട്. ഇതും എൺപതാണ്. ഈ മൂന്ന് രൂപത്തിൽ നമുക്ക് എൺപതിനെ കാണാം. എൺപത്തൊന്ന് എളുപ്പമാണ്, നേരത്തെ നമ്മൾ പഠിച്ചു. എൺപത്തി ഒന്ന് ഇവിടെ ഒന്നിന്റെ ചിഹ്നം. ഇത് എൺപത്തിരണ്ട്, ഇവിടെ രണ്ടാവുമ്പോ എൺപത്തിരണ്ട്. അങ്ങനെ എൺപത്തി ഒമ്പത് വരുമ്പോ എൺപത്തി ഒമ്പത് ഇങ്ങനെ വരും. ഇതാണ് എൺപത്തൊമ്പത്. എൺപത്തൊമ്പത് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്. തൊണ്ണൂറിന്റെ ഒമ്പതിന്റെ ചിഹ്നം അറിയാം. ഇതാണ് തൊണ്ണൂറ്. ഇത് ഇങ്ങനെയും കാണാറുണ്ട്. ഈ രണ്ട് രൂപം തൊണ്ണൂറിനുണ്ട്. അതുപോലെ തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെ വരുന്ന തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് അത് തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പതിൽ വരുമ്പോൾ ഇവിടെ ഒമ്പതിന്റെ ചിഹ്നം. ഇടയ്ക്കൊന്നും മറ്റേ പോലെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നും ഇല്ല. തൊണ്ണൂറ്റി ഒമ്പതിൽ വരുമ്പോൾ ഇവിടെ ഒമ്പതിന്റെ ചിഹ്നം വരും, ഇവിടെ ഒമ്പതിന്റെ ചിഹ്നം വരും. തൊണ്ണൂറ്റി ഒമ്പത് നമ്മുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ കൈ അതിനെടുക്കുന്നു, അടുത്ത് വന്ന് പിടിച്ചിട്ട് അതായത് പുറമോട്ട് മാറി. നൂറം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നൂറിന്റെ ഒറ്റ ചിഹ്നമാണ്. ടീച്ചറെ കാണാമല്ലോ. ഇതാണ് നൂറ്. നൂറ്റ ഒന്ന് നൂറ്റി ഉണ്ടെന്ന് പറയുമ്പോ ഇതിനോട് ചേർത്ത് തന്നെ ഒന്ന് രണ്ടും എഴുതി പോകും. ഞാൻ ഈ നൂറ്റി ബാക്കിയുള്ള അഷ്ടങ്ങളുണ്ട്, നൂറ്റി ഒന്ന് നൂറ്റി രണ്ടിന്റെ ഒക്കെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. ഈ നൂറിന്റെ ചിഹ്നം വേറൊരു രീതിയിലും എഴുതി കാണാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എഴുതി കാണാറുണ്ട്. ഇങ്ങനെ ഇതും നൂറിന്റെ ചിഹ്നമാണ്. രണ്ടും ഒന്നാണ്, ഞാൻ ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ. ഇത് ടിക്കറ്റേക്കാണ്, ഇത് വേണ്ട നൂറ്. ഇത് ഈ രണ്ട് ഈ രണ്ടെണ്ണം നൂറിന്റെ ചിഹ്നം ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെ എഴുതിയിട്ട് ഇതിന് തൊട്ടല്ല എഴുതുന്നത്, ഇങ്ങനെയാണ് എഴുതുന്നത് നൂറ്റി ഒന്ന്. ഈ നൂറിന്റെ വലത്തുവശത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതി എഴുതി പോകും. ഇങ്ങനെ നൂറെന്ന് എഴുതിയിട്ട് രണ്ടെന്ന് എഴുതിയാൽ നൂറ്റി രണ്ട്. ടീച്ചറെ കാണാമോ? കാണാം കാണാം സർ, കാണാം കാണാം. ഓക്കെ 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 ഓക്കെ.
നൂറ്റൊന്ന് നൂറ്റിയൊമ്പത് എഴുതുമ്പോൾ നേരത്തെ നമ്മൾ 11 12 എഴുതിയത് പോലെ തൊട്ട് അല്ല എഴുതുന്നത്, ചേർത്ത് ഇങ്ങനെ അല്ല എഴുതുന്നത്. 109 എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, ഇതാണ് 109, ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും, രണ്ടും 109. നൂറ്റി പത്താണ് എഴുതുന്നത്, ഇങ്ങനെ എഴുതിയത് 110. 111 എഴുതുന്നത്, ഇങ്ങനെ എഴുതിയിട്ട്, ഇങ്ങനെ എഴുതിയിട്ട്, ഇങ്ങനെ എഴുതും 111. ഇത് തന്നെ ഒന്ന് ഇങ്ങനെ എഴുതി, ഇങ്ങനെയും 111 എഴുതി കാണാറുണ്ട്. രണ്ട് രീതിയിൽ 111 എഴുതി കാണാറുണ്ട്. അങ്ങനെ എഴുതി 119 വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതിയാൽ 119. 120 എന്ന് എഴുതുന്നത് 100, ഇങ്ങനെയാണ് 120 എന്ന് എഴുതുന്നത്. 100 എഴുതി 2 ദാണ്ടൽ 10 ദാണ്ടൽ 120. 130 എന്ന് വരുമ്പോൾ, 130 എഴുതുമ്പോൾ 100 എഴുതി 10 എഴുതി, അല്ല 100 എഴുതി 3 എഴുതി എന്നിട്ട് 10 ചിഹ്നം എഴുതും. ഇതാണ് 130. 1 3 10 130. ഞാൻ 130 എഴുതും. 131 എന്ന് എഴുതുമ്പോൾ ഇവിടെ ഒന്നും കൂടെ കൊടുക്കും, ഇവിടെ 131 എഴുതും. ചോദനയിട 100 എഴുതി 30 എഴുതി 10 എഴുതി 1 എഴുതി. ഇതാണ് 131. നീളം കൂടി 131 എന്ന് വരും. ഇവിടെ 2 3 എഴുതി 139 വരെ എഴുതി. 140 എഴുതുമ്പോൾ നമുക്കറിയാം ഇപ്പൊ മനസ്സിലായി, 100 എഴുതി 4 ചിഹ്നം എഴുതിയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ 140. ഇവരെല്ലാം ഇങ്ങനെ തന്നെ, ചെറിയ വ്യത്യാസം നടന്നുള്ളത്, ചെറിയ ചിലവ് ഇങ്ങനെ മേളിൽ, ഈ 4 എപ്പോഴും മേളിലാണ്, ഈ മേപ്പോട്ട് പോയിട്ടുള്ളവരെല്ലാം മേളിൽ തന്നെ, മേലോട്ട് തന്നെ വരും 10 ചിഹ്നമൊക്കെ. 141 വരുമ്പോൾ ഇവിടെ 1 അക്കം വരും, ഇങ്ങനെ വരും 141. ഇതാണ് 141. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയിട്ട് അവസാനം 190 നമ്മൾ പോവുകയാണ്. ഞാൻ 100 എഴുതി 9 എഴുതി 10 എഴുതി. ഇതാണ് 190. 199 ചിഹ്നം 10, 190. 191 വരുമ്പോ നമുക്കറിയാം ഇങ്ങനെയും കൂടെ വരും, ഇതാണ് 191. ഇരുന്നൂറിന് പ്രത്യേകിച്ച് ചിഹ്നമില്ല, 2 എഴുതിയിട്ട് 100 ചിഹ്നം ഇടുകയാണ് ചെയ്യുന്നത്. 2 എഴുതിയിട്ട് 100 ചിഹ്നം കണ്ടോ. 191 ഇത്ര ദൈർഘ്യത്തിൽ, 200 വന്നപ്പോ ഇത്രയേ ഉള്ളൂ, 200. നമ്മുടെ 200 കാട്ടി ചെറുതാണ്. 201 വരുമ്പോ 200 വന്നിട്ട് ഈ പുറത്ത് 1 ചിഹ്നം കൂടെ വരും, ഇത് 201. 201. മുന്നൂറ് വരുമ്പോ
മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് നിലവ് തൊള്ളായിരം വരുമ്പോൾ ഇതാണ് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് തൊള്ളായിരം തൊണ്ണൂറ്റി ഒമ്പത് പോണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മീന ആയിരം ആയിരത്തിന് ഒറ്റ ചിഹ്നമുണ്ട് ഈ ചിഹ്നത്തിന് ഭേദമുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആയിരം ഈ രണ്ട് രൂപങ്ങളും ആയിരത്തിൻ്റെതാണ് ഈ ഇതെഴുതി ഇത് ഇതില്ലാതെ ഇങ്ങനെയാണ് ഇങ്ങനെ മേപ്പോട്ട് കിട്ടുന്ന ഈ രൂപമാണ് ആയിരത്തിന് ഈ ആയിരത്തിന് രണ്ട് രൂപങ്ങൾ ശ്രദ്ധിച്ചു ആയിരത്തെ തന്നെ ഒരായിരം എന്ന് എഴുതി കാണാറുണ്ട് അപ്പൊ ഒന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി കാണാറുണ്ട് ഇത് ഒരായിരം ആയിരം തന്നെയാണിത് ഒരായിരം അടുത്ത രണ്ടായിരം വരുമ്പോ ഇങ്ങനെ രണ്ട് ആയിരം രണ്ടായിരം ഇങ്ങനെ പോവും ഇതിനെല്ലാം രണ്ടായിരത്തി ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുന്ന ഒരു രണ്ട് വരും അങ്ങനെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടെന്ന് എഴുതും പിന്നെ ഇടയ്ക്ക് നമ്മൾ പഠിച്ച ആ സിംബലുകളെല്ലാം ഉപയോഗിക്കും മൂവായിരം വരുമ്പോ എളുപ്പമായിരിക്കും മൂവായിരം അയച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ടീച്ചറെ കാണാൻ പറ്റുന്നുണ്ടോ ഹലോ ഇങ്ങനെ പതിനായിരം എന്ന സംഖ്യയില് ഇങ്ങനെയാണ് പതിനായിരം പതിനായിരം വരുന്നത് നമ്മുടെ പത്ത് വീണ്ടും വരുന്നു ആയിരം വരുന്നു പതിനായിരത്തിന് പ്രത്യേകിച്ച് ഒറ്റ സിംഗലില്ല പത്ത് ആയിരം പത്തായിരം പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് ലക്ഷം വരുമ്പോൾ ഇതാണ് പത്ത് ലക്ഷം ഇതാണ് പത്ത് ലക്ഷത്തിന്റെ സിംബലം രണ്ടായിരത്തിൻ്റെത് ആറ് പൂജ്യം ഉണ്ടല്ലോ ഒരാ ആയിരത്തിന് മൂന്ന് പൂജ്യം ഈ ആയിരത്തിന് മൂന്ന് പൂജ്യം ഈ മൂന്ന് പൂജ്യം അങ്ങനെയാണ് പത്ത് ലക്ഷം എന്ന് വരുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലക്ഷം ഒരു ലക്ഷം എഴുതുന്നത് ഒന്നര എഴുതിയിട്ട് ആയിരം ഇതാണ് ഒരു ലക്ഷം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൂറ് ലക്ഷമാണല്ലോ നൂറ് എഴുതിയിട്ട് പിന്നെ ആയിരത്തിന്റെ മൂന്ന് പൂജ്യം നൂറ് ഇത് നൂറ് വന്നു പിന്നെ ആയിരത്തിന്റെ മൂന്ന് പൂജ്യം കൂടെ വന്നപ്പോൾ ഈ പൂജ്യത്തിന്റെ കണക്കിലാണ് ഇതെല്ലാം കളിയെല്ലാം പോകുന്നത് പിന്നീടുള്ള പോക്കെല്ലാം ഈ പൂജ്യത്തിന്റെ കണക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് അല്ല വലദേശത്ത് ഒന്ന് രണ്ട് എന്ന് എഴുതിയിട്ട് പോവുകയാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അക്കം നമുക്ക് തന്നെ ഇരുന്ന് പരിശീലിച്ച് നോക്കുക ഇടയ്ക്ക് നമ്മുടെ അക്കങ്ങളൊക്കെ ഓരോന്ന് പരിശീലിച്ച് നോക്കുക ഇതാണ് വട്ടഴുത്തിലെ
അക്കങ്ങൾ ഇനി ഒന്നിൽ താഴെ നമുക്ക് കാലുണ്ടല്ലോ, നാലിലൊന്ന് അതിന് ഉള്ള സിമ്പൽ ആണ് ഇതാണ്. ഇതാണ് കാൽ, കാലമുള്ള സിമ്പൽ ആണ് ഇതാണ്. ഇങ്ങനെ അര 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 എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ കാലിനുള്ളതിന്റെ ഈശൻ പേര് ഇങ്ങനെ കാണാറുണ്ട്, ഇതിന് ഇങ്ങനെ കാണാറുണ്ട്. ഇത് തന്നെയാണ് കൂടുതലും ഉപയോഗിച്ച് കാണുന്നത്. മുക്കാൽ ഇതാണ് മുക്കാൽ. അപ്പൊ കാല് അര മുക്കാൽ. അപ്പൊ നമ്മുടെ വാക്കാലിത്തിലെ അർത്ഥങ്ങൾ ഏതാണ്ട് എല്ലാം പൂർത്തിയാക്കി. ഇവരെ അക്കങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ ചോദിക്കുന്നു? അതാ ഏറ്റവും അവസാന തൂക്കങ്ങളും കൂടെ പഠിച്ച് അളവ് തൂക്കങ്ങളും കൂടെ പഠിപ്പിച്ച ശേഷം മതിയോ? ആറ് അഞ്ചായി. അളവ് തൂക്കങ്ങൾ അതും കൂടി കഴിഞ്ഞിട്ട് പോരെ ക്ലാസ് എല്ലാം. ഓക്കെ ഓക്കെ. ഈ അളവ് തൂക്കങ്ങൾ ആണ് നമ്മൾ പഠിക്കുന്നത്. അളവ് തൂക്കങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ അളവ് തൂക്കങ്ങൾ നമുക്ക് ഉപയോഗിച്ച് കാണുന്നത് പ്രാചീന മായ സൂക്ഷ്മ ഗണിതങ്ങളിലാണ്. ഗണിതം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ്. ജ്യോതിർഗണിതം അത് വളരെ വിശാലമായിട്ട് ഉള്ള ഒന്ന് കാണുന്നു. അതുപോലെ തത്വശാസ്ത്രത്തിലെ സൂക്ഷ്മമായ കണക്കുകൾ. ഇപ്പൊ പെരിന്തച്ഛന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, പെരിന്തച്ഛൻ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളില്, വലിയ വാസ്തു കൂട്ടമ്പലങ്ങളില്, വാസ്തു ഗോപുരങ്ങളില്, അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴക്കോടുകൂടി രേഖപ്പെടുത്തിയേക്കും. പിന്നീട് പുനർനിർമ്മാണം വരുന്ന ഘട്ടത്തിലോ കാലശേഷം അളവുകൾ അറിയേണ്ടവർക്കോ അതിലെ സൂക്ഷ്മമായ ഗണിതം വരെ അറിയാൻ കഴിയുന്ന രീതിയിൽ കോലുകൾക്ക് താപ്പോട്ട് അങ്കുലം നെല്ലട അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ അളവുകൾ വരെ രേഖപ്പെടുത്തും. അങ്ങനെ തച്ചശാസ്ത്രത്തിൽ അതിന്റെ അളവുണ്ട്. അതുപോലെ മരുന്നുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പ്രത്യേക വൈദ്യം, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഈ ലോഹക്കൂട്ടുകൾ, ലോഹ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ചില വൈദ്യശാസ്ത്രത്തിൽ, ശുദ്ധവൈദ്യത്തിൽ അതിനകത്ത് ലോഹ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ചില മരുന്നുകളൊക്കെ നമുക്ക് തരുമ്പം ചില പാത്രം തുറന്നു നോക്കുമ്പോൾ നല്ലോണം കാറ്റം വെച്ചാൽ തന്നെ അത് തുറന്നു പോകും. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ അളവുകൾ ഒരു രേഖപ്പെടുത്താൻ. ഇപ്പൊ പെരുന്തച്ഛൻ സിനിമയിൽ നമ്മൾ കാണും, അവസാനം ഈ വലിയ കറക്കത്തിന്റെയോ ഒരു വലിയ ഗോപുരത്തിന്റെ കൂടം പിടിപ്പിക്കുക എന്ന് പറയുന്നത്. കൂടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അളവ് വളരെ സൂക്ഷ്മമായിരിക്കണം. അങ്ങനെയുള്ള സൂക്ഷ്മമായ അളവുകൾ, പിന്നെ അതുപോലെ മൂല്യം കൂടുതലുള്ള ചില വസ്തുക്കളുടെ അളവുകൾ, ഇവയൊക്കെ രേഖപ്പെടുത്താനാണ് ഇത് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഇത്രയാണ് അളവ് തൂക്കങ്ങളെ പറ്റി പ്രാഥമികമായി പറയാനുള്ളത്. അവയെല്ലാം ചില ചിഹ്നങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അവയെല്ലാം ചില ചിഹ്നങ്ങൾ കൊണ്ടാണ് പ്രാചീന കാലത്ത്. ആ ചിഹ്നങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകണം ഇത് ഇന്ന അളവാണ് എന്ന് മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ട് ഇത് വട്ടെഴുത്ത്, പ്രാചീനമായ വട്ടെഴുത്ത് ഗ്രന്ഥങ്ങളിൽ, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, ഗണിതം പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അളവുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് വട്ടെഴുത്ത് അളവുകളാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വട്ടെഴുത്തും കോലെഴുത്തും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ അളവുകൾ പ്രചരിക്കുന്നു. അപ്പൊ ഇതുകൂടി മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഉപകാരമാകും. പിന്നെ എൻ എ രവിവർമ്മ അദ്ദേഹത്തിന്റെ നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങളത് വായിച്ചിരിക്കണം. പ്രാചീന കേരള ലിപികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പ്രാചീന കേരള ലിപികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പക്ഷെ ഇത് എത്ര സൂക്ഷ്മമായ അളവാണെന്ന് അതി ചെറിയ കണക്കുകളെന്ന് പറയുന്നത് ഞാനിപ്പോ അതും കൂടെ പറഞ്ഞു പോകാം. അപ്പൊ നമുക്ക് അതിന്റെ ചിഹ്നങ്ങളിലേക്ക് കടക്കാം. അത് തുടങ്ങുന്നത് ഇതെല്ലാം കീഴ്ക്കണക്കുകളാണ്.
കീഴ്ക്കണക്കുകളാണ് എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെയാണ് ഇത് ഇതിൽ കൂടുതൽ അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കീഴ്ക്കണക്കുകളാണ് പഠിക്കുന്നത് ഇങ്ങനൊരു ചിഹ്നമുണ്ട് ഇങ്ങനൊരു ചിഹ്നമുണ്ട് ഇതിന് കീഴ് മുന്തിരി എന്നാണ് പറയുന്നത് കീഴ് മുന്തിരി എന്നാണ് ഇതിന് പറയുന്നത് കീഴ് മുന്തിരി എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം കീഴടരക്കാണി എന്ന് പറയുന്ന അളവിന്റെ പകുതിയാണ് കീഴ് മുന്തിരി കീഴടരക്കാണിയുടെ പകുതി കീഴടരക്കാണി എന്ന് പറഞ്ഞാൽ പതിനാറിലൊന്നാണ് കീഴടരക്കാണി ഇതാണ് കീഴ പതിനാറിലൊന്ന് എന്ന് പറയുന്ന അളവാണ് കീഴ ഇതിന്റെ പകുതിക്കാണ് കീഴ് മുന്തിരി എന്ന് പറയുന്നത് ഈ കീഴ് മുന്തിരി കഴിഞ്ഞാൽ പിന്നീടുള്ള വലിയ അളവാണ് കീഴടരക്കാണി കീഴടരക്കാണി ഇതാണ് സൂചിപ്പിക്കുന്നത് കീഴടരക്കാണി ഇതാ ഇങ്ങനെ എല്ലാ എല്ലാം നേരുന്ന പോലെയാണ് കീഴടരക്കാണി എന്ന് പറയുന്ന അളവ് ഫ്രാക്ഷൻ ഉള്ളത് കീഴടരക്കാണി എന്ന് പറഞ്ഞാൽ പതിനാറിൽ ഒന്ന് ഇതിന്റെ മൂല്യം പതിനാറിൽ ഒന്ന് എന്നാണ് കീഴടരക്കാണി എന്ന് പറഞ്ഞത് ഈ കീഴടരക്കാണിയുടെ പകുതിയാണ് കീഴ് മുന്തിരി ഇവിടെ തൊട്ടാണ് ഈ അളവിന്റെ സൂക്ഷ്മഗണിതം നമ്മുടെ ആരംഭിക്കുന്നത് ഇത് കഴിഞ്ഞാലുള്ള അളവ് ഇങ്ങനെയിരിക്കും ആ ശരി ശരി വെയിറ്റ് ചെയ്യാം മ്യൂട്ട് ചെയ്ത് രണ്ടും ഇതാണ് തൊട്ടടുത്ത നമ്മളിപ്പോ അവസാനം പഠിച്ച കീഴടരക്കാണിന്ന് കഴിഞ്ഞാലുള്ള കണക്ക് ഇതാണ് കീഴരമ അത് മുന്തിരി എന്ന് പറയുന്ന കണക്കിന്റെ നാൽപ്പതിലൊന്ന് മുന്തിരി ഇപ്പൊ നമ്മൾ പഠിക്കും മുന്തിരിയുടെ നാൽപ്പതിലൊന്ന് ഈ തീയ ചെറിയ കണക്കുകളെയാണ് വേറെ അളവുകളുമായി താരതമ്യപ്പെടുത്തി അതിന്റെ പകുതി അതിന്റെ നാൽപ്പതിലൊന്ന് എന്നൊക്കെ പറയുന്നത് അത് അത്രയും സൂക്ഷ്മമാണ് അതിന്റെ ചിഹ്നം ക്രീ എന്നതുപോലെ തോന്നുന്ന ചിഹ്നമാണ് അത് കഴിഞ്ഞിട്ട് തൂ എന്നെഴുതുന്നത് പോലെ പഴയ രീതിയിലെ തൂ എന്നെഴുതുന്നത് പോലെ എഴുതിയേക്കുന്ന ചിഹ്നമാണ് കീഴയക്കാൽ എന്ന് പറയുന്നത് 1280 ഒരംശത്തെയാണ് കീഴയക്കാൽ എന്ന് പറയുന്നത് ഇതൊക്കെ വൈദ്യ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കൂടുതലും ഈ അളവുകളൊക്കെ ചില മരുന്നുകളുടെയൊക്കെ അളവുകൾ പറയുന്നിടത്ത് ഇത് കാണാൻ കഴിയും അതുപോലെ തച്ചുശാസ്ത്രത്തിലും ഇതിനെ കാണാൻ കഴിയും ഇനി ഉള്ള ഒരു ചിഹ്നം ഇങ്ങനെ ഇരിക്കും ചിലതില് ഈ ഇതിന് ഇച്ചിരി കൊടുക്കുന്നോണ്ട് നീട്ടുക ഇതിന് ഈ കണക്കാണ് കീഴ്ക്കാൽ എന്ന് പറയുന്ന കണക്ക്
നമ്മുടെ കാലെന്ന് പറയുമല്ലോ നാലിലൊന്ന്, അതിന്റെ പകുതിയാണ് കീഴ്ക്കാൽ. ഇനി അടുത്തതിലേക്ക്. ഇങ്ങനെ അരച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ അര മുക്കാലൊക്കെ പഠിച്ചപ്പോ പഠിച്ചില്ലേ, ഈ കണക്കിന്റെ പേരാണ് കീഴര. കീഴര എന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ പകുതിയാണ്, കീഴ്ക്കാല് പോലല്ല, മുന്തിരിയുടെ പകുതി. മുന്തിരിയുടെ പകുതിക്കാണ് കീഴര എന്ന് പറയുന്നത്. മുന്തിരി എന്ന് പറയുന്ന കണക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഇനി ഇങ്ങനെ പഠിക്കില്ല, ഇതിനെ കീഴ് മുക്കാൽ എന്ന് പറയും. കീഴ് മുക്കാൽ, ഇപ്പൊ കീഴ് കാല് പഠിച്ചു, കീഴ് അര പഠിച്ചു, കീഴ് മുക്കാലാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ഇതിന് മുന്തിരിയുടെ മുക്കാൽ എന്നാണ് പറയുന്നത്. നമ്മൾ മുന്തിരിയുടെ പകുതി കീഴര, മുന്തിരിയുടെ കാൽ മുന്തിരിയുടെ കാലാണ് കീഴ്ക്കാല് കേട്ടോ. കാലിന്റെ പകുതി എന്നാണ് ഞാൻ പറഞ്ഞത്. മുന്തിരിയുടെ കാലാണ് കീഴ്ക്കാല്, മുന്തിരിയുടെ പകുതിയാണ് കീഴര, മുന്തിരിയുടെ മുക്കാലാണ് കീഴ് മുക്കാൽ. അതിനെ കാണിക്കുന്ന ചിഹ്നം ഇതാണ്. ഇനിയാണ് നമ്മൾ മുന്തിരി മുന്തിരി എന്ന് എപ്പോഴും പറയേണ്ടിരുന്ന ആശിനാശിലേക്ക് ഇങ്ങനെ എഴുതിയിട്ട്, ഇതാണ് മുന്തിരി, ഇത് ഈ അളവിനാണ് മുന്തിരി. ഇങ്ങനെ കണ്ട അളവാണ് മുന്തിരി. മുന്തിരി എന്ന് പറഞ്ഞാൽ 320 മുന്തിരി എന്ന്. ഈ ഗണിതമൊക്കെ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു, ഈ സൂക്ഷ്മ ഗണിതം. 320 ഒരു അംശം, അതിനാണ് മുന്തിരി എന്ന് പറയുന്നത്. ഇനി അരക്കാണി എന്ന് പറയുന്ന കണക്കാണ്. ഇതാണ് അരക്കാണി. അരക്കാണി, അരക്കാണി എന്ന് പറഞ്ഞാൽ 160 മുന്തിരി 320 അതിന്റെ പകുതി 160 അരക്കാണി. നിറം മുന്തിരിയുടെ അരക്കിയാണ്. ഇനി ഇതാ ഇങ്ങനെ മാ എഴുതുന്ന പോലെ ഈ കണക്കിനാണ് കാണി എന്ന് പറയുന്നത്. കാണി നേരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാണി നേരം. എണ്ണവിൽ എന്നാണ് കാണി. കാണി നേരം ആ കാണിയാണ്. ഇനി അരമ എന്ന് പറയുന്ന കണക്കാണ്. നമ്മൾ കീഴരമ പഠിച്ചു, അരമയാണിത്, അരമയുടെ ചിഹ്നമാണിത്. കാണി എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുള്ള ചിഹ്നമാണിത് ഗണിത ഗ്രന്ഥങ്ങൾ. അരമ, അരമ എന്ന് പറഞ്ഞാൽ 40 ഇപ്പൊ 40 80 160 320 320 മുന്തിരി. ഈ ഇതിന് പറയുന്ന പേര് അരമ എന്നാണ് കേട്ടോ, അരമ. ഉരുമ എന്നും ചിലപ്പോ ഇതിന് ചില സ്ഥലങ്ങളിൽ ഇതിനെ പറയാറുണ്ട്. ഈ ചിഹ്നത്തിന് ഉരുമ, അരമ ഉരുമ എന്നും പറയാറുണ്ട്. ഇതിനൊരു ഭേദമുണ്ട്, ഈ ചിഹ്നത്തിനൊരു ഭേദം ചിലയിടത്ത് കാണുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ഇങ്ങനെ കാണുന്നുണ്ട്. ഹിന്ദിയില് നമ്മൾ ഭ എന്ന് എഴുതത്തില്ലേ, അതേമാതിരി അങ്ങനെ കണ്ടാലും അത് അരമയാണ്. ഇനി വളരെ വിചിത്രമായ ചിഹ്നമാണ്, ഇങ്ങനെ കാണും. നമ്മള് കായും ഷായും കൂടെ ചേർത്ത് വരുന്ന പോലെ ഇരിക്കും, കായയുടെ പകുതി പോലെ. ഇതിന് മുക്കാണി എന്നാണ് പറയുന്നത്. മുണ്ട മുക്കാണി എന്നൊക്കെ നമ്മൾ ചിലപ്പോ പറയാറുണ്ടല്ലോ, മുക്കാണി. മുക്കാണി 83 ആണ് മുക്കാണി. ഇനി നമ്മൾ നേരത്തെ അരമ എന്ന് പഠിച്ചപ്പോൾ അതിനൊരു ഭേദമായി ഉരുമ എന്ന് പഠിച്ചു.
ഈ ഒരുമ എന്ന പേരുള്ള ഒരു കണക്കും കൂടെ ഇടയ്ക്ക് ഒരു അനുബന്ധം പോലെ നമുക്ക് പഠിക്കണം. ഒരുമ ആ ഇങ്ങനെ ഒരു കണക്കുണ്ട്, ഇങ്ങനെ എഴുതിയേക്ക് ചന്ദ്രകല പോലെ എഴുതിയത്, ഇത് ഒരുമ എന്ന് പറയുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്നത് ഇരുപതിൽ ഒന്നാണിത്. ഒരുമ അരമയ്ക്ക് നമ്മൾ ഒരുമ എന്ന് പറയും. ഒരുമ എന്ന പേരുള്ള ഒരു കണക്കും കൂടെ ഉണ്ട്, അത് ചന്ദ്രകല പോലെയാണ് സൂചിപ്പിക്കുന്നത്. ഇരുപതിൽ ഒന്നാണത്. ഇതിനെ ചില സ്ഥലങ്ങളിൽ ഭേദത്തിൽ അല്ലെങ്കിൽ ജ എഴുതുന്ന പോലെ എഴുതി കാണാം. ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണിത്, ഒരുമ. ഈ പിന്നെ അളവുകളും തൂക്കങ്ങളും എൽ എ രവിവർമ്മ, കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച എൽ എ രവിവർമ്മയുടെ പഴയ പുസ്തകമാണ്, പ്രാചീന കേരള ലിപികൾക്കകത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് വളരെ ഈ കീഴ്ക്കണക്കുകളുടെ ഒന്നും മൂല്യമില്ല, അതൊക്കെ നമ്മളിപ്പോ കണ്ടെത്തിയതാണ്, അവിടെ കണ്ടെത്തിയതാണ് ട്രാൻസ്ക്രിപ്ഷൻ ലൈബ്രറിയിൽ. പിന്നെ പിന്നെ ഇരുമ എന്ന് പറഞ്ഞ വേറൊരു കണക്കുണ്ട്. ഇരുമ വിചിത്രമായ പേരായിട്ട് തോന്നും. ഇരുമ ഇരുമ എഴുതുന്നത് അത് ഇങ്ങനെയാണ്. ഇരുമ പത്തിലൊന്നാണ്. ഇപ്പൊ നമ്മുടെ വലിയ വലിയ കണക്കിലേക്ക് വരുന്നു. പത്തിലൊന്ന് പത്തിലൊന്നിന് ഇങ്ങനെ ഇരുമ എന്ന് എഴുതും. ഇത് കാണുമ്പോൾ നമ്മുടെ പത്ത് കണ്ടില്ലേ, നമ്മുടെ വട്ടയ്ക്ക് പഠിച്ചില്ല പത്തില്ലേ, അതേമാതിരി തോന്നുന്നു. പത്തിലൊന്നാണ് ഇരുമ. എന്തെങ്കിലുമൊക്കെ സാദൃശ്യം കണ്ടേക്കാം മറ്റേ പത്തുമായി. പത്തിലൊന്ന് മൂന്നുമ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. ഇതിന് ഇരുമ ഇരുമ മൂന്നുമ ഒരുമ ഒന്ന് ഇരുപതിലൊന്ന് ഇരുമ പത്തിലൊന്ന് മൂന്നുമ അത് തമ്മിലുള്ള ബന്ധം കണ്ടില്ല. ഇരുപതിൽ മൂന്നാണ് മൂന്നുമ മൂന്ന് ഇരുപതിൽ മൂന്ന്. ഇനി നമ്മൾ മൂന്നുമയാണ് പഠിച്ചത്. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ വരച്ചിട്ട് ഹാ പോലെ വരും. ഈ കണക്കിന് പറയുന്ന പേര് മുണ്ടാണി എന്നാണ്. മുണ്ടാണി പതിനാറിൽ മൂന്നാണ് മുണ്ടാണി. ഇങ്ങനെ വരും. ഇതിനെ നാന്മ എന്നാണ് പറയുന്നത്. നാന്മ നാന്മ എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്നാണ്. അഞ്ചിലൊന്ന് നാന്മ. കണക്കധ്യാപകർക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പഴയ കണക്ക്. ഇതുമായി വളരെ സാദൃശ്യമുള്ള കത്ത് വെച്ചിട്ടാണ് അടുത്തത്. ഇങ്ങനെയാണ് നമ്മളിത് എഴുതിയതെങ്കിൽ ഇതിന് മേപ്പോട്ട് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിന് മേപ്പോട്ടില്ല, മേൽഭാഗത്തോട്ടില്ല, ഇങ്ങനെ ഇരിക്കും. നമുക്ക് എത്ര സൂക്ഷ്മമായിട്ട് ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. ഈ കണക്കിന് മാതാണി എന്ന് പറയും. അങ്ങനെ മുക്കാണി ഒന്നും മുണ്ടാണി ഒന്നും, ഇത് മാതാണിയാണ്. മാതാണി എന്ന് പറഞ്ഞാൽ പതിനാറിലൊന്ന്. ഇതിന് ഇങ്ങനെ ഒരു രൂപഭേദം കൊടുക്കും. മാതാണിക്ക് ഇങ്ങനെ ഒരു രൂപഭേദം കൊടുക്കും. ഇതിനാണ് അരക്കാൽ എന്ന് പറയുന്നത്. കീഴരക്കാലൊക്കെ നമ്മൾ പഠിച്ചത് കീഴരക്കാൽ കീഴരക്കാൽ അരക്കാൽ എന്നാണ് ഇതിന് പറയുന്നത്. എട്ടിലൊന്നിനാണ് അരക്കാൽ എന്ന് പറയുന്നത്. എട്ടിലൊന്ന് അരക്കാൽ. ഇനി നമ്മുടെ നമുക്കറിയാവുന്ന അരക്കാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന കണക്കാണ് കാൽ.
നാലിലൊന്ന്. ഇതാണ് കാലിന്റെ ചിഹ്നം. അല്ല, നമ്മൾ നേരത്തെ പട്ടയത്ത് പഠിച്ചപ്പോ പഠിച്ചില്ലേ കാലിരുന്ന് എങ്ങനെയാന്ന്? കാലും കാലും ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ പഠിച്ച ചിഹ്നങ്ങളെല്ലാം വട്ടെഴുത്തുമായി ബന്ധമുള്ള ചിഹ്നമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. വട്ടെഴുത്തിലെ ചിഹ്നങ്ങളാണ് വട്ടെഴുത്തിലെ അളവുകളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്ന് ഉറപ്പിക്കുന്നത് ഈ കാലം വരുമ്പോഴാണ്. നമ്മൾ വട്ടെഴുത്തിലെ ഒന്നിന് താഴെയുള്ള ചിഹ്നങ്ങൾ പഠിച്ചില്ലേ, അതേ ചിഹ്നം തന്നെയുണ്ടോ കാലിന്റെ ചിഹ്നം? അതിന് താഴോട്ടുള്ള അളവുകൾ, നമ്മുടെ വട്ടയത്തിലെ അക്കങ്ങൾ, ഇത് ശരിക്കും ഇതും അക്കങ്ങളാണെന്ന് പറയാം. കീഴ്മുന്തിരി തൊട്ട് കാല് വരെ വന്നു കഴിഞ്ഞു നമ്മൾ. അരയും മുക്കാലും ഒക്കെ നമ്മൾ പഠിച്ചു, അരതാണ്ട് ഇങ്ങനെ പഠിച്ചു. ഈ അരയ്ക്ക് ചെറിയൊരു രൂപ ഭേദം നമുക്ക് പറയണം. ഇങ്ങനെയും രണ്ടിങ്ങനെ ദ്രാ പോലെ എഴുതിട്ട് ഇങ്ങനെ കയറ്റിയിരിക്കുന്നത്, ഇത് രണ്ടും അരയാണ്. അര രണ്ടിലൊന്ന്, രണ്ടും മുക്കാല് നമ്മൾ പഠിച്ചിരുന്നു. ഇതാണ് മുക്കാൽ, നാലിൽ മൂന്ന്, അതാണ് മുക്കാല്. ഈ മുക്കാലിനൊരു രൂപ ഭേദം, ഇതും മുക്കാലാണ്. ഓർക്കണം, കാണാനും ഇത് ഇത് കണ്ടാലും ഓർക്കണം. വേറെ ഒരു രൂപം കൂടി പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ടാലും മുക്കാല്. ഈ മൂന്ന് രൂപവും മുക്കാലിൻ്റെതാണ്. നമ്മള് കാലും അരയും മുക്കാലും പഠിച്ചപ്പോ രൂപഭേദം പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ മുക്കാലിന്റെ രണ്ട് രൂപങ്ങളും കൂടെ, വ്യത്യസ്തമായ രണ്ട് രൂപങ്ങളും കൂടി പരിചയപ്പെടുന്നു. അപൂർവമായ ചില ഗ്രന്ഥങ്ങളിൽ മുക്കാലിന് ഇങ്ങനെയൊരു രൂപം കൂടി കാണാനുണ്ട്. ഇത് നമുക്ക് ഏറ്റവും മേലിൽ കണ്ട രൂപവും ഇതും തമ്മിലും ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എഴുതി വരുന്ന രാസ വടികളാണ് ഇതിനെ ഭേദപ്പെടുത്തുന്നത്. ഈ നാല് രൂപങ്ങളും മുക്കാലിൻ്റെതാണ്. ഇത്രയും വരെയാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നാണയങ്ങളുടെ ആണ് രൂപ എന്നതിനെ ഇപ്പൊ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ഇപ്പൊ പുതിയത് കണ്ടെത്തിയത്. ഇതല്ലാതെ നമുക്ക് രൂപയ്ക്കൊരു ചിഹ്നം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാചീനമായ വട്ടെഴുത്ത് പ്രകാരമുള്ള രൂപയുടെ ചിഹ്നം ഇതാണ്. ഇതിനാണ് രൂപ എന്ന് പണ്ട് പറഞ്ഞു. ഇനി പണം, ഒരു പണം, രണ്ട് പണം, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് പണത്തിന്റെ ചിഹ്നം. ഒരു പണം വരുന്നത് നാല് ചക്രമാണ്. ഒരു പണം എന്ന് പറയുന്നത് നാല് ചക്രമാണ്. രൂപ ഇത് പണം, ഒരു പണം സമം നാല് ചക്രം. കാണാനുള്ള എന്റെ ഒരു കോറ് വന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഞാൻ അത് കട്ട് ചെയ്യാൻ പോയതാ പെട്ടെന്ന്. ഒരു പണം സമം നാല് ചക്രം. ഇതിന് കൊച്ചിയില് ഈ പണത്തിനെ കുറിക്കുന്ന രൂപം ഇങ്ങനെയായിരുന്നു. കൊച്ചി രാജ്യത്ത് പണത്തിന് ഈ രൂപമായിരുന്നു. ഈ രൂപം ഇത് കൊച്ചി രാജ്യത്താണ്. പേര് തിരുവിതാംകൂറിലാണ്. ഇതിനെ ഈശൽ ഭേദമുണ്ട്. ഇങ്ങനെ കണ്ടാലും പണം പണത്തിന്റെ ചിഹ്നമാണ് കേട്ടോ. ഇനി ചക്രം, ചക്രം എന്നുള്ളതിന്റെ ചിഹ്നം
ഇങ്ങനെയാണ്. ഇതാണ് ചക്രം. ചക്രം ഒരു ചക്രം എന്ന് പറയുന്നത് പതിനാറ് കാശിനാണ്. പതിനാറ് കാശാണ് ഒരു ചക്രം. കാശ് എന്ന് പറയുന്ന ചിഹ്നമാണ് കാശ്. ഇതാണ് കാശ്. ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ള ചിഹ്നമാണ്. ഇങ്ങനെ വന്ന് ഞാനിതാണ് ഞാൻ ഒരു പൂജ്യം പോലെ എഴുതി, അതേന്ന് ഒന്ന് പോലെ. ഇതാണ് കാശ്. ഇതിനെ ചക്രത്തിന്റെ പതിനാറിൽ ഒന്നാണ് വില. ചക്രത്തിന്റെ പതിനാറിൽ ഒന്ന് വിലയുള്ള ഒരു കാശിന്. ഒരു ചക്രം എന്ന് പറയുന്ന പതിനാറ് കാശാണ്. അപ്പം പതിനാറിൽ ഒന്ന് വിലയാണ് ചക്രത്തിന്റെ പതിനാറിൽ ഒന്ന് വിലയാണല്ലോ കാശിന്. അതിന്റെ ചിഹ്നം ഇതാണ്. നമുക്ക് കാശെന്നൊക്കെ ചിലപ്പം ഇങ്ങനെ വായിക്കാൻ പറ്റും. നമുക്ക് കാശ് എന്ന് തോന്നും ചിലപ്പോ കണ്ടാൽ. ഇതാണ് നാണയങ്ങളുടെ ചിഹ്നങ്ങൾ. രൂപ മുതൽ കാശ് വരെയുള്ളതിന്റെ ചിഹ്നങ്ങൾ. സമയം അറിയായി. ടീച്ചറെ എന്ത് പറയുന്നു? ബാക്കി പോണോ? ധാന്യങ്ങളുടെ അളവാണ് ഇനി. പ്രശ്നമല്ല, ഇനി ധാന്യങ്ങളുടെ അളവാണ്. ഇപ്പൊ നമ്മള് നാണയമാണ് പഠിച്ചത്, അത് കഴിഞ്ഞ് ധാന്യങ്ങളുടെ അളവാണ്. നമുക്കൊക്കെ അറിയാം ഉരി. ഉരി എന്നതിനെ സൂചിപ്പിക്കാൻ നമുക്കൊരു ചിഹ്നം ഉണ്ടായിരുന്നു. ആ ചിഹ്നം ഇതാണ്. ഇവിടെ ചെറിയൊരു അകലമുണ്ട് കേട്ടോ. ഞാൻ ഇതാണ് ഉരിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ഉരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നാഴിയുടെ പകുതിയാണ്. നാഴി ഇരുനാഴി മൂന്നാഴിയൊക്കെ നമ്മൾ നാഴി അരി ഇരുനാഴി അരി എന്ന് പറയുന്നതിലെ നാഴിയുടെ പകുതിയാണ് ഉരി. അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് ചിഹ്നം ഉണ്ടായിരുന്നു. ഇതിന് ഒരു ഭേദമുള്ള രൂപമുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ, ഇതും ഉരിയുടെ രൂപമാണ്. പിന്നെ ആഴക്ക് എന്ന് പറയുന്ന ഒരു അളവാണ്. ആഴക്ക് ആഴക്ക് ആഴത്തിന്റെ ചിഹ്നം. ഇനി ആഴക്ക് 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 എന്ന് പറയാൻ നാഴിയുടെ എട്ടിലൊന്നാണ്. നാഴിയുടെ എട്ടിലൊന്ന് ധാന്യങ്ങളുടെ അളവാണ് കേട്ടോ. നാഴിയുടെ എട്ടിലൊന്നിനാണ് ആഴക്കെന്ന് പറയുന്നത്. ഉഴക്കിന്റെ പകുതിയാണ് ആഴക്ക്. ഉഴക്ക് എന്ന് പറയുന്ന വേറൊരളവ് വരുന്നുണ്ട്, അതിന്റെ പകുതിയുമാണ് ആഴക്ക്. നാഴിയുടെ എട്ടിലൊന്നുമാണ് ഉഴക്കിന്റെ പകുതിയുമാണ് ആഴക്ക്. ഇനി നമ്മൾ ഉഴക്ക് പഠിക്കുന്നു. ഉഴക്ക് ഉഴക്ക് ഉഴക്കിന്റെ ചിഹ്നം ഇങ്ങനെയാണ്. ഇങ്ങനെ തമിഴിലൊരു അക്ഷരമുണ്ട് നൂ, നൂ എന്നൊക്കെ എഴുതാൻ തമിഴിൽ ഇങ്ങനെ എഴുതാറുണ്ട്. ഇതാണ് ഉഴക്ക്. പക്ഷെ അതുമായിട്ട് ബന്ധമില്ല പിന്നെ കേട്ടോ. ഉഴക്ക് ഉഴക്കിന് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്. നമ്മുടെ കാൽ എന്ന് പറയുന്ന ആ ചിഹ്നം പോലെയും ഉഴക്കിന് എഴുതുന്നുണ്ട്. നാഴിയുടെ നാലിലൊന്നായതുകൊണ്ടാണ് ഈ ചിഹ്നം കൂടെ വന്നത്. നാഴിയുടെ നാലിലൊന്നിനാണ് ഉഴക്കെന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽ എന്ന് എഴുതുന്ന ഒരു ചിഹ്നം കൊടുത്തുണ്ട്. ഇപ്പൊ നാഴി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, ഒരു ഏകകമാണ്. അതിന്റെ നാലിലൊന്നായതുകൊണ്ടായിരിക്കും ഈ ചിഹ്നവും ഉഴക്കിനെ സൂചിപ്പിക്കാനായി രേഖപ്പെടുത്തുന്നത്. ഈ രണ്ട് ചിഹ്നങ്ങളും ഉഴക്കിനെ സൂചിപ്പിക്കാനായി രേഖപ്പെടുത്തും. നാഴിയുടെ നാലിലൊന്നിനാണ് ഉഴക്ക് എന്ന് പറയുന്നത്.
ഇനി ഉള്ള അളവിന്റെ പേര് മൂഴക്ക് എന്നാണ്. ആഴക്ക് പഠിച്ചു, മുഴക്ക് പഠിച്ചു, ഇനി പഠിച്ചത് മൂഴക്കാണ്. മൂഴക്കിന്റെ ചിഹ്നം ഞാൻ എഴുതിയിട്ടു. ഇങ്ങനെയാണ് മൂഴക്കിന്റെ ചിഹ്നം. മൂഴക്ക് എന്ന് പറഞ്ഞാൽ മൂന്നിഴക്ക് എന്നാണ്. മൂന്ന് ഉഴക്ക് കൂടിയതിനാണ്, മൂന്നിഴക്ക് കൂടിയതിനാണ് മൂഴക്ക് എന്ന് പറയുന്നത്. ഇഴക്കിന്റെ നമ്മൾ പഠിച്ചല്ലോ, ഇഴക്ക് എന്ന് പറഞ്ഞാൽ നാഴിയുടെ നാലിലൊന്നാണ്. അപ്പൊ നാഴിയുടെ മുക്കാൽ ഭാഗം ആണ്, നാഴി എന്നുള്ളതിന്റെ നാലിലൊന്ന് കുറഞ്ഞാൽ കിട്ടുന്നതാണ് മൂഴക്ക്. മൂഴക്ക് ഇനി നാഴി, ഇതാണ് നാഴി എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. നാഴിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇതാണ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയും ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ രണ്ട് പോലെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇന്നത്തെ ചിഹ്നത്തിന്റെ പേര് കുറുമി എന്നാണ്. കുറുമി, കുറുമിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇങ്ങനെയാണ്, ചന്ദ്രക്കല പോലെ. കുറുമി എന്ന് പറഞ്ഞാൽ എട്ട് നാഴിയാണ്. എട്ട് നാഴി എന്ന് പറഞ്ഞാൽ രണ്ടിടങ്ങഴിയാണ്. രണ്ടിടങ്ങഴി തറവിയുടെ നോവൽ, അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണിതെന്ന് ഓർക്കുക. അപ്പൊ കുറുമി എന്ന് പറയുന്ന ചിഹ്നമാണ് ഇത്. എട്ട് നാഴി അഥവാ രണ്ടിടങ്ങഴി എന്നാണ് കുറുമി എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പം ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ നാല് നാഴിയാണ്. ഇന്നത്തെ ചിഹ്നത്തിന്റെ പേര് പതക്ക് എന്നാണ്. പതക്ക്, ഞാൻ ഇത് പ്രത്യേകം എഴുതി കാണിക്കുന്നത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പതക്ക് ഒരു വിചിത്രമായ ചിഹ്നമാണ്. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മേളി മേളി പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവിടുന്ന് താത്തോട്ട് വന്നിട്ട് ഇങ്ങനെ വരും. ാണ് പതക്ക്. പതക്ക് എന്ന് പറഞ്ഞാൽ നാലിടങ്ങഴി, നാലിടങ്ങഴി, രണ്ട് കുറുണി, രണ്ട് കുറുണി, നാലിടങ്ങഴി, അതാണ് പതക്ക്. ഇതിനെ തന്നെ ഇങ്ങനെ സൂചിപ്പിക്കും, ഇതിന് ഇരുപുറണി എന്ന് പറയും. സ്വയം അളവ് തന്നെയാണ് കേട്ടോ, ഇരുപുറണി. ഇരുപുറണി ഇതാണ്, ഇത് മുക്കുറുണി. കുറുണിയുടെ ഇരട്ടി, കുറുണി നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ ഇരട്ട മൂന്ന് അങ്ങനെ പോകും. നാലുകുറുണി, അയ്യുകുറുണി, അറുകുറുണി, അങ്ങനെ അങ്ങനെ പോകുന്ന അളവുകളുണ്ട്. അതിനെല്ലാം പ്രത്യേക ചിഹ്നങ്ങളുണ്ട്. മുക്കുറുണി ഇതാണ്, ഇത് നാങ്കുറുണി. നാങ്കുറുണി ഇത് ഐങ്കുറുണി. ഐങ്കുറുണി കിട്ടുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഐങ്കുറുണി ഇത് അറുകുറുണി. അറുകുറുണി ആ ശരി ശരി, എനിക്ക് അത് തോന്നി, ഞാൻ പെട്ടെന്ന് വായിച്ചു. മുരുകേഷ് സാർ, ഒരു ഒരു കാര്യം കൂടി, ആ ബോർഡ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ബോർഡ് മുഴുവൻ കാണാവുന്ന രീതിയിൽ മൊബൈൽ ഒന്ന് വെക്കാമോ? ബോർഡിന്റെ ഒരു ഹാഫ് പോർഷനെ കാണുന്നുള്ളൂ. അതെ, മേളിലോട്ട് കുറച്ചധികം കാണുന്നതേ ഉള്ളൂ. ഇതാണ് അറുകുറുണി. പിന്നെ നമ്മള് ഇതിന്റെ തന്നെ ഈശൻ ഭേദതേ ഉള്ളൂ. ഈ പണ്ട് നമ്മള് ഒരു പടി അരി രണ്ടു പടി അരി എന്ന് പറഞ്ഞ ഒരു കണക്കുണ്ട്.
ഈ പ്രാവിന്റെ കട്ടിൽ വെക്കുന്ന അതിനും പടി എന്ന് പറയാറുണ്ട്. അരി കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പുറത്ത് വെക്കുന്ന കട്ടി എന്നൊക്കെ പറയുന്നതിനും പടി എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് അതല്ല, പടി എന്ന് പറയുന്ന ഒരു പ്രത്യേക കണക്കുണ്ട്. അതിന്റെ മറ്റൊന്നുമായി അതിനെ താരതമ്യപ്പെടുത്തി കാണുന്നില്ല. ഇതാണ് പടി എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യാസം വളവില്ല, ചേർന്നല്ല പടി. രണ്ടുപടി അരി, നാലുപടി അരി അങ്ങനെയൊക്കെ പറഞ്ഞ് മേടിക്കാറുണ്ട് പോലും. ഇനി വേറെ ഒരു വിചിത്രമായ ഒരു അളവ് പേരാണ് ചകട്ട എന്നാണ് എൻ്റെ പേര്. ചകട്ട, ചകട്ടയുടെ ചിഹ്നം ഇങ്ങനെയാണ്, ഇക്കു എന്ന് എഴുതുന്ന പോലെ ചകട്ട. ആഴക്കിന്റെ പകുതിയാണ് ചകട്ട കേട്ടോ. ആഴക്കിന്റെ പകുതി, ആഴക്കിന്റെ പകുതി, ആഴക്കിന്റെ പകുതിയാണ് ചകട്ട. ചകട് എന്ന് ഇതിന് ചിലയിടത്ത് പറയാറുണ്ട്. ചകട്ട എന്നും ചകട് എന്നും പറയാറുണ്ട്. ഇനി ഒരു അളവാണ് കലം. കലം ഒരളവാണ്. കലം നിലം വിതയ്ക്കാനുള്ള അളവാണ്. നിലം വിതയ്ക്കാനുള്ള വിത്തിന്റെ അളവായിട്ടാണ് ഇതിനെ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മുടെ നെൽകൃഷിയുമായി ബന്ധമുള്ളതാണ്. നിലം വിതയ്ക്കുന്നതിനുള്ള വിത്തിന്റെ അളവായിട്ടാണ് ഇതിനെ സാധാരണ സൂചിപ്പിക്കാറുള്ളത്. ഇതാണ് കലത്തിന്റെ ചിഹ്നം. രണ്ട് കലം വിത്ത് വിതയ്ക്കാവുന്ന നിലം, ഒരു കലം വിത്ത് വിതയ്ക്കാവുന്ന നിലം, അത് ഒരു പക്ഷെ കലത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കലം പോലുള്ള ഇതിനകത്ത് വെച്ചേക്കാവുന്ന വിത്തുകളൊക്കെ അങ്ങനെയാണല്ലോ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആ അങ്ങനെ തന്നെയുള്ള അളവായിരിക്കാം. ഇനി കലം എന്ന് പറയുന്ന വാക്കിന് വേറൊരു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, പ്രാചീന ലിപികൾ പഠിച്ചിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു അർത്ഥമുണ്ട്. ഓലയിൽ എഴുതിയ പ്രമാണങ്ങൾക്ക് കലം എന്ന് പറയും. ഓലയിൽ എഴുതിയ ആധാരങ്ങളുണ്ട് വസ്തുവിന്റെ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ എഴുതിയ ഓലയിൽ എഴുതിയ പ്രമാണങ്ങൾക്കും കലം എന്ന് പേര്. അത് ഈ ചിഹ്നമല്ല, ഈ പേര് കണ്ടപ്പോൾ ഞാൻ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് വിത്ത് വിതയ്ക്കാനുള്ള അളവാണ്. വിതയ്ക്കാനുള്ള വിത്ത് നെൽവയലുമായി ബന്ധപ്പെട്ട അളവാണ് കലം. കേൾക്കാമല്ലോ, ഒരു കോൾ വന്നു. അപ്പൊ അതാണ് കലം. ഈ ടീച്ചറെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, കേൾക്കാം സാർ. ഇതും കലത്തിന്റെ മറ്റൊരു രൂപമാണ്, ഒരു വ്യത്യാസമുള്ള രൂപമാണ്. ഇങ്ങനെ എഴുതും കലത്തിന്, ഇങ്ങനെ എഴുതും കലത്തിന്. ഒന്നോ രണ്ടോ മൂന്നോ നാല് രൂപങ്ങളുണ്ട് കലത്തിന്, കലം എന്ന ചിഹ്നത്തിന്. ഇത് നെല്ല് വിത്ത് വിതയ്ക്കാനുള്ള അളവായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ദേശ വ്യത്യാസം അനുസരിച്ച് ഇതിന്റെ ഓലയ്ക്കകത്ത് എഴുതിയിരുന്ന ഈ ചിഹ്നത്തിന് ഒരുപാട് ഭേദങ്ങൾ കാണും. നാലിലധികം ഭേദമുണ്ട്, എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. രവിവർമ്മ സാറിന്റെ ബുക്കിനകത്തുള്ള നാല് രൂപങ്ങളാണിത്. ഇത് കൂടാതെ അപൂർവമായ ചില ചിഹ്നങ്ങളും കൂടെ ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കലം. ഇനി തൂണി എന്ന് പറയുന്ന ഒരളവ്, അത് നമുക്ക് പരിചിതമാണ് അളവ്. ഇതാണ് അതിന്റെ ചിഹ്നം, തൂണി എന്നാണ് പറയുന്നത്. തൂണി, തൗണി എന്നും പറയും ചില സ്ഥലങ്ങളിൽ. അഞ്ചടങ്ങഴിയാണിത്, അഞ്ചിടങ്ങഴി, അരപ്പറ. പണ്ട് ഒരു പറ അരപ്പറ, രണ്ട് പറ എന്നൊക്കെ പറയുമല്ലോ നെല്ലടക്കുന്നതിന്. ഒരു പറ രണ്ട് പറ എന്ന്, അപ്പൊ അതിന്റെ തൂണിപ്പറ എന്ന് തൂണി. ഒരു പറ വേദനൊക്കെ അമ്പലങ്ങളിൽ പറയിടുമ്പം ഒരു പറ നെല്ല് അത് സമർപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ തൂണിപ്പറ ഇടുന്നെന്ന് പറയും. തൂണിപ്പറ എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. പക്ഷെ തൂണിപ്പറ എന്നുള്ള പ്രയോജനം ശരിയാണെന്നൊന്നും അറിയത്തില്ല. തൂണി എന്നാണ് പറയേണ്ടത് അഞ്ചിടങ്ങഴി. അരപ്പറയാണിത്.
ഇങ്ങനെ ഒരു രൂപവും ഇതിനുണ്ട്, ഇങ്ങനെ ഒരു ഭേദമുള്ള രൂപമുണ്ട്. പറ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇതാണ് പറ. ഈ ചിഹ്നമാണ് പറ, ഇല്ലേ വരയില്ലേ. ഇതാണ് പറ എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. മേളിൽ ചെന്ന് ഇറ പോലെ ഇടങ്ങഴി എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഈ എന്ന് തന്നെയാണ്. ഈ ഇതാണ് ഇടങ്ങഴി. ഇടങ്ങഴി അറിയാമല്ലോ. ഇടങ്ങഴി നമ്മൾ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെയാണ്. ഇതാണ് പറയെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ഇത് മലബാറിലുള്ള വട്ടെഴുത്ത് ചിഹ്നങ്ങൾ ഇതിന്റെ ഈ അളവിനെ സൂചിപ്പിക്കുന്ന പറയുടെ ചിഹ്നം മലബാറിൽ ഈ രീതിയിലാണ് എഴുതി കാണുന്നത്. ഇതാണ് മലബാറിൽ പറ എന്ന് എഴുതുന്നതിന് വ്യത്യാസമുണ്ട്. ഈ ചിഹ്നമാണ് കാണുന്നത്. ഇങ്ങനെ മാപ്പ് എടുക്കുന്നത് തിരുവിതാംകൂർ ഭാഗങ്ങളിലാണ് അങ്ങനെ എഴുതി കണ്ടിട്ടുള്ളത്. മറ്റൊരു രൂപം കൂടെ തെക്കൻ തിരുവിതാംകൂറിൽ പ്രചരിക്കുന്ന പറ എന്ന് എഴുതുന്നതിന് മറ്റൊരു രൂപം ഇങ്ങനെയാണ്. ഇതും പറയെ തന്നെ സൂചിപ്പിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ രൂപം കാണാറുള്ളത്. പഴയ കന്യാകുമാരിയില്ല. ഇനി നമ്മുടെ പണ്ട് ദ്രാവകങ്ങളൊക്കെ അളക്കുന്ന ഒരളവാണ് തുടം. ഇതാണ് തുടം. ഒരു തുടം പാല്, രണ്ട് തുടം പാല്, അങ്ങനെ ഇതാണ് ആ തുടം എന്നുള്ളതിന്റെ ചിഹ്നം. ഇനി പറഞ്ഞു തീരാത്ത പോലെ ഒരുപാട് അളവുകളുണ്ട്. ഞാൻ അന്നത്തെ പ്രസക്തമായിട്ടുള്ള ഏതാനും അളവുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ അളവുകളുണ്ട്, മറ്റൊരു അവസരത്തിൽ പറയാം. നിലം എന്ന് ഉള്ള അളവ് ഇതാണ്. ഇതാണ് നിലം, രണ്ട് എഴുതുന്ന പോലെ. ഇതിനെ തന്നെ ഇങ്ങനെ എഴുതാറുണ്ട്, ഊ എഴുതുന്ന പോലെ ചിലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. നിലത്തിന് ദേശഭേദമുണ്ട്, ഇതിന് ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് ഇത്രയും നിലത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. നില എന്ന് പറയുന്നത് കൊണ്ട് വയലിനാണ്. നിലം പുരയിടം എന്ന് തിരിക്കാറുണ്ടല്ലോ, ആ നിലത്തെ നിലം എന്നതിന് പറയുന്ന ചിഹ്നമാണിത്. അപ്പൊ നമ്മൾ നിലത്തിനും പുരയിടത്തിൻ്റെ പ്രമാണങ്ങളെ, പ്രമാണ വസ്തുവിന്റെ പ്രമാണ ആധാരം അത് എഴുതുമ്പോൾ ആധാരമെടുത്താൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിഹ്നമാണ് പുരയിടം. പുരയിടം എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇതാണ് പുരയിടം. എന്നിപ്പോ ലിറ്റി ടീച്ചർ നേരത്തെ സംസാരിച്ചപ്പോ നിലം എന്നുള്ളതിനെ പറ്റി എന്നോട് പറഞ്ഞു തന്നെ ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോയത്. ഇതാണ് പുരയിടം എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. അതിന് ഈശൻ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഇതും പുരയിടത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഇതും പുരയിടത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. അപ്പൊ നിലം പുരയിടം എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളാണ് ഈ കണ്ടത്. ഇനി പണ്ടുള്ള ആൾക്കാരെ എല്ലാത്തിനും ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. മാസം എന്ന് പലയിടത്തും എഴുതുന്നതിനാണ് ഇങ്ങനെയുള്ള ചിഹ്നം. ചിഹ്നമാസം എന്നുള്ള ചിഹ്നം കഴിഞ്ഞാൽ ഈ ചിഹ്നമായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, മാസം എന്നുള്ളതിന്റെ ചിഹ്നമാണ്. ഈ ചിഹ്നത്തിന്റെ ഭേദങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇത് മാസമാണ്.
ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കണം. ഈ മാതൃകയിലുള്ള വേറെ ചിഹ്നങ്ങളുണ്ട്, മാറിപ്പോയത്. അപ്പൊ ആ സന്ദർഭത്തിനനുസരിച്ച് അത് ഊടുള്ളതിനെ ഏടുവഹിക്കാൻ പറ്റും. ഊഹം ഒരു പ്രധാനം. ഈ മൂന്ന് ചിഹ്നങ്ങളും മാസം എന്നുള്ളതിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ട്. പാട്ടം കൊടുത്തു എന്ന് പറയുന്നത് പാട്ടം എന്നുള്ളതിന്റെ ചിഹ്നം. ഇതാണ് പാട്ടം എന്നുള്ളതിന്റെ ചിഹ്നം. ഫസ്റ്റ് ഒക്കെ പാട്ടം കൊടുക്കുമല്ലോ ആ ചിഹ്നമുണ്ട്. ഇതിനെ മലബാർ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്. നെല്ല്, നെല്ല് എന്നുള്ള ധാന്യത്തിനൊരു ചിഹ്നം ഉണ്ടായിരുന്നു, ഇതാണ്. ഈ പോലെ ഇങ്ങോട്ടുള്ള ഇറക്കത്തറില്ല. നെല്ല്, മാസം, പാട്ടം, പിന്നെ നമ്മള് പറ, ഇടങ്ങഴി, നിലം, പുരയിടം എല്ലാം പഠിച്ചു. ഒരു ചിഹ്നം ഇങ്ങനെ എഴുതുന്ന ഒരു ചിഹ്നം. ഈ ചിഹ്നം അരി, അരി എന്നുള്ളതിന്റെ ചിഹ്നമാണ്. ചിഹ്നത്തിന് ഇങ്ങനെ ഒരു ഭേദം, ഒരു ഭേദമുണ്ട് ഈ ചിഹ്നത്തിന്. മൂന്ന് ചിഹ്നങ്ങള് അരി ഒന്ന്, അരി ഒന്നുകൂടെ വായിച്ച് മുകളിൽ എഴുതാമോ? ചോദ്യം വരുന്നുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. തേങ്ങയ്ക്ക് ചിഹ്നം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി കാണിച്ചാൽ. തേങ്ങ, തേങ്ങ, തേങ്ങയ്ക്കുള്ള ചിഹ്നം ഞങ്ങൾ പഠിച്ചിട്ടില്ല. അരി എഴുതാം, അരി എഴുതാം, അരി എഴുതാം. ഇതാണ് അരിയുടെ ചിഹ്നം. ഇതിനെ തന്നെ, ഇതിനെ തന്നെ ഇങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ മൂന്ന് ചിഹ്നങ്ങൾ അരിക്കുണ്ട്. തടിച്ച ചിഹ്നമുണ്ട്, തടി, തടി, മാഞ്ഞിലിത്തടി, തേക്കുംതടി എന്നൊക്കെ പറഞ്ഞ് തടിയുടെ ചിഹ്നമാണിത്. പിന്നെ മഞ്ചാടി, കഴഞ്ച്, പലം, റാത്തൽ, തുലാം, ഭാരം, എട, ഇതിനൊക്കെ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറെ അധികം ഒന്നുണ്ട്. അത് ഇനിയിപ്പോ എല്ലാം കൂടെ മറ്റൊരു അവസരത്തിൽ പഠിപ്പിക്കാം. ഇപ്പം ഇത്രയൊക്കെ നമുക്ക് പഠിക്കാം എന്ന് തോന്നുന്നു. ടീച്ചറെ എന്ത് തോന്നുന്നു? ഇവിടെ നിർത്തട്ടെ. പിന്നെ അക്കത്തിനർത്ഥം നമ്മൾ പഠിച്ചില്ലേ? അക്കം പഠിച്ച സമയത്ത് ഇപ്പൊ നമ്മുടെ വട്ടയത്തിലെ ന്യൂമറൽസ് ആണ് പഠിച്ചത്. ഇത് കൂടാതെ വേറെ വ്യത്യസ്തങ്ങളായ അക്കങ്ങള് രൂപങ്ങളുണ്ട്. അത് പിന്നെ നന്നന്യാതി എന്ന് പറയുന്ന ഒരു ന്യൂമറൽ രീതിയുണ്ട്. നന്നന്യാതി എന്ന് പറയും, നന്നന്യാതി എന്ന് പറയാം ന്യൂമറൽസിന്. അങ്ങനെ ഒരു അക്കങ്ങൾ എഴുതുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ആര്യ എഴുത്തിലുള്ള ക, ഖ, ഗ, ഖ എന്ന് പറഞ്ഞിട്ട് പേജുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. താളികളെ ഗ്രന്ഥങ്ങളിൽ ഒരു പേജിന് ക എന്ന് എഴുതും, അടുത്തതിന് ഖ എന്ന് എഴുതും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ വ്യഞ്ജനങ്ങൾ അത് കഴിയുമ്പോൾ ക, ക എന്ന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കണ്ടിട്ടുണ്ട്. പിന്നെ അന്നന്യാതി എന്ന് പറയുന്ന ഒരു അക്കം ഉണ്ട്. അത്
വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതിന്റെ കുറച്ച് ആദ്യത്തെ ഒരു 10 എണ്ണം എന്ന് പറയുന്ന ടീച്ചർ എടുക്കണം അതോ നിർത്തണം? അതുകൂടി ഒന്ന് 10 വരെ എഴുതിയിട്ട് നമുക്ക് അതിനുശേഷം ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് മറ്റൊരാശ്രയത്തിൽ പഠിക്കല്ലേ, അത് മറ്റൊരാശ്രയത്തിൽ നോക്കിയാലോ. ഇത് നമ്മൾ ആദ്യം കൂടി എഴുതിക്കോളൂ. അതിന് നന്നന്യാടി എന്നും നന്നാടി എന്നും പറയും. നന്നന്യാടി സംഖ്യ, നന്നാടി സംഖ്യ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഇത് അക്കങ്ങളെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പേര് പറഞ്ഞതുപോലെ 1 നാ എന്ന് സൂചിപ്പിക്കും, 2 ഇന്ന എന്ന് സൂചിപ്പിക്കും, 3 ഇന്യ എന്ന് സൂചിപ്പിക്കും. ഇത് ഇന്നയാണേ ഞാൻ ചേർത്തന്നെ എഴുതുന്നത്. 4 ഇങ്ങനെ ഇഷ്കറ എന്ന് നമുക്ക് തന്നെ പറയാം. 4 5 ഇച്ഛറ എന്ന് പറയാം. 6 ഇവിടെ എഴുതാം, ഇഹ എന്ന പോലെ ഇരിക്കും. 6 7 ഗ്ര എന്ന പോലെ ഇരിക്കും. 8 പ്ര എന്ന പോലെ ഇരിക്കും. 9 ബ്രേ എന്ന പോലെ ഇരിക്കും. ബ്രേ 9 10 മാ എന്ന് എഴുതും, മാ എന്ന പോലെ എഴുതും. 11 എന്ന് ഇതിന്റെ കൂടെ ഇതോരോന്നും ചേർത്ത് എഴുതി പോകും. സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് നമുക്ക് ഓലകളിലും പ്രാചീന രേഖകളിലും ഒക്കെ കാണാവുന്ന മറ്റൊരു ന്യൂമറൽ ആണ്. വിശദമായി പഠിക്കേണ്ട കുറച്ച് അതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഭേദങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയല്ല. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായി പഠിക്കാം. അപ്പൊ 10 അത് പഠിച്ചോക്കാം. അപ്പം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ, എനിക്ക് തോന്നുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ടീച്ചറേ. സർ, ഞങ്ങൾക്ക് പറയാനായിട്ട് വാക്കുകളില്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയ ഫീലാണ് ഞങ്ങൾക്ക് ഉള്ളത്. പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ചോദ്യങ്ങള് 50, 80, 90, 900 ഉച്ചരിച്ചിരുന്നത് എങ്ങനെയായിരുന്നിരിക്കാം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവര് ചോദ്യങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെങ്കിൽ നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. സാറ് വളരെ ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ ഒന്ന് പെട്ടെന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. മുരുകേഷ് സാർ, 900, 900, 800, 950 ഉച്ചാരണങ്ങളാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഉച്ചാരണം 900 തന്നെയാണ് ടീച്ചറെ. ഉച്ചാരണം 900, 901, 902 അങ്ങനെ തന്നെയാവും. നമ്മളെ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഉച്ചരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. 900 ഞാൻ എഴുതാം. 900 9 എഴുതിയിട്ട് 1000 ചിഹ്നം, ഇങ്ങനെയാണ് 900 എന്ന് എഴുതുന്നത്. ഉച്ചാരണം അങ്ങനെ തന്നെയാണ്. 900 ചെറിയൊരു ഭേദമുണ്ട്, ചോദിച്ചാൽ നന്നായി അതും കൂടെ സൂചിപ്പിക്കാൻ കഴിഞ്ഞു. ഇതും 900 തന്നെയാണ്. ഇത് 2 900 ഇത് തന്നെ 9 100 ചിഹ്നം, ഇങ്ങനെ എഴുതിയാലും 900 തന്നെ. മറ്റെന്തെങ്കിലും ടീച്ചറെ? പ്രാക്ടിക്കൽ ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വരത്തില്ല എന്ന് വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ടീച്ചറെ. ആ സർ, ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്നിങ്ങനെ പോകുന്നത് കടബയാദിയാണോ? അല്ല അല്ല അല്ല, അത് കടബയാദിയല്ല. നന്നാദിയൊക്കെ
കടലാണ് തീർത്തും വേറെയാണ്, വേറെ ഒരു ജനന സമ്പ്രദായമാണ്. അല്ല, അക്കങ്ങളെ തന്നെ കുടിക്കുന്നതാണ് കടറുകാലി. നിങ്ങൾക്ക് സംഖ്യയുടെ മൂല്യം കൊടുക്കുന്നു. അതെ 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 അതെ, അത് കടറുകാലി നമുക്ക് വേറെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയാ അടുത്തൊരു അടുത്തൊരു ചോദ്യം സർ, ശില്പ ഇത് ആര്യ അയന ആന്റണി ഒന്ന് ചോദിക്കാമോ? ഇത് മംഗ്ലീഷ് ആയിട്ട് ചേർക്കണ കാരണം വായിക്കാൻ കിട്ടുന്നില്ല. അയന ആന്റണി മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കാമോ? സാർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, ചോദിച്ചോളൂ. സാർ പറഞ്ഞ ശില്പ വൈദ്യത്തിന്റെ രേഖകള് ഏത് സെഞ്ചുറിയിലുള്ളതാണ്? അല്ല, ശില്പവൈദ്യം അല്ല, സിദ്ധവൈദ്യം. സിദ്ധവൈദ്യമാണ് കേട്ടോ, അത് സിദ്ധവൈദ്യത്തിന്റെ രേഖകളിൽ കണ്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. അത്രയും സൂക്ഷ്മമായ അളവുകൾ ഉപയോഗിക്കേണ്ട വൈദ്യവൃത്തി സിദ്ധവൈദ്യമാണ്. ഇപ്പൊ നമുക്ക് ആയുർവേദത്തില് ഉപയോഗിക്കേണ്ടി വരാം. അപ്പൊ കഴഞ്ചു എന്നൊക്കെ പറയുന്ന അളവുണ്ടല്ലോ, കഴഞ്ചു മഞ്ചാടി എന്നൊക്കെ പറയുന്ന അളവുകളൊക്കെ ആയുർവേദത്തിലെ ചില മരുന്നുകൾ, ഇത്ര കഴഞ്ചു കഴിക്കണം, ഇത്ര മഞ്ചാടി കൂട്ടിച്ചേർക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ അതിസൂക്ഷ്മമായ അളവുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വൈദ്യ മേഖല സിദ്ധവൈദ്യമാണ്. അതിനകത്ത് ചില പൊടികളൊക്കെയാണ്, രസത്തിന്റെ ഭസ്മങ്ങളാണ്, ലോഹ ഭസ്മങ്ങളാണ് മരുന്നായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് ചിലത് വളരെ സൂക്ഷ്മമായ അളവിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ അളവ് ഒരു പക്ഷെ ഉപയോഗിച്ചേക്കാം എന്നേ പറഞ്ഞുള്ളൂ. അത് ഗ്രന്ഥത്തിലല്ല, സിദ്ധവൈദ്യത്തിന്റെ താലികേല ഗ്രന്ഥങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിദ്ധവൈദ്യത്തിന്റെ താലികേല ഗ്രന്ഥങ്ങളുണ്ട്. മൂകാംബികയില് അമ്പലത്തിന്റെ പടിഞ്ഞാറൻ നടയില് ഒരു ശങ്കരാശ്രമമുണ്ട്, അവിടെ സിദ്ധവൈദ്യത്തിന്റെ താലികേല ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ട്. എത്ര നൂറ്റാണ്ടിലാണെന്ന് എനിക്കറിയില്ല. ചോദ്യങ്ങൾ സർ നമുക്ക് കാണുന്നില്ല. ഇനി ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ടീച്ചറെ വിവരണാത്മകമായ ഒരു ഭാഗം അല്ലല്ലോ നമ്മൾ ശരിക്കും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എഴുതി പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചു പോകുന്ന ഒരു ഇതല്ലേ, അതുകൊണ്ടായിരിക്കും. ആ നമസ്കാരം സാറേ, ഇന്നലെ സാറിന്റെ ക്ലാസ് കേട്ടായിരുന്നു ഞാൻ. സാറേ വളരെ ഗംഭീരായിരുന്നു അവതരണം. വളരെ സന്തോഷം സാറേ. നമുക്ക് വളരെ കാലമായിട്ട് ഈ ഒരു മേഖല അന്യം നിന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 2010 ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിരുന്നു. അപ്പൊ അതിനകത്ത് സാറേ കേൾക്കുന്നില്ല സാറേ, മുറിഞ്ഞു മുറിഞ്ഞാണ് കേൾക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞായിരുന്നെങ്കിൽ. ഹലോ, ആ സാറേ പറഞ്ഞാട്ടെ. ഇവിടെ റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട്. ഞാനിവിടെ അട്ടമ്പാടി കോളേജ്, എനിക്കറിയാം സാറേ, നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് അവിടെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ദിലീപ് സാർ. ആ സമയത്ത് എനിക്ക് ഈ ശിവ എന്ന് പറയുന്ന ഒരാള് ഈ ചിത്രം കുറിച്ചൊരു ആ ഒരു സാറേ ഞാൻ മൊത്തം കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ സാറിനെ പിന്നെ കോണ്ടാക്ട് ചെയ്യട്ടെ. ചോദ്യം ക്ലിയർ അല്ല, ഒന്നും സാറിന്റെ ക്ലിയർ ആവുന്നില്ല സാർ. കട്ടായി കട്ടായി മുറിഞ്ഞു. സാറിനെ പിന്നെ വിളിച്ചിട്ട് നമുക്ക് സംസാരിച്ചാലോ, എന്നിട്ട് അതിന്റെ ഉത്തരം നമുക്ക് വേണേ ഗ്രൂപ്പിൽ കൊടുക്കാം. അരുൺ സാർ കേൾക്കാമോ? ഓക്കെ ഓക്കെ സാർ. ടീച്ചറെ പിന്നെ ഞാൻ എന്റെ പുസ്തകം കൂടെ പരിചയപ്പെടുത്തിക്കോട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ ഒരു പുസ്തകം കേട്ടോ, ഞാൻ ഈ പുസ്തകം കാണാമല്ലോ, കേരളത്തിലെ പ്രാചീന ലിപി മാതൃകകൾ, സംസ്ഥാന ആർക്കൈവ്സ് ആണ് പ്രസിദ്ധീകരിച്ചേക്കുന്നത്. സാംസാറാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഡോക്ടർ എൻ സാം. നമ്മുടെ ടീച്ചറൊക്കെ ബന്ധപ്പെട്ടിരുന്നല്ലോ സാംസാറിനോട്, സാർ ഓൺലൈൻ ക്ലാസ്സിന് വയ്യ എന്ന് പറഞ്ഞില്ലേ. ഞാൻ ക്ലാസ് തുടങ്ങി തൊട്ടും ഞാൻ സാറിനെ വിളിച്ചായിരുന്നു. അപ്പം സാറ് പറഞ്ഞു സാറിന്റെ ആശംസകളും കൂടി വെബിനാറിന് സെമിനാറിന് അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഈ കേരളത്തിലെ പ്രാചീന ലിപി മാതൃകകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഇതിനകത്ത് ഞാൻ മിക്കവാറും ഞാൻ ഇന്ന് പറഞ്ഞതിനകത്ത് 90% കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട്. പിന്നെ വേറൊരു പുസ്തകം എല്ലെ രവിവർമ്മയുടെ ഒരു പുസ്തകമാണ്, ആ പുസ്തകം ഇന്ന് അവൈലബിൾ ആണെന്ന് അറിയത്തില്ല. പ്രാചീന കേരള ലിപികൾ എന്ന് പറഞ്ഞ പുസ്തകം. ഈ രണ്ട് പുസ്തകം വളരെ ഉപകാരപ്രദമാണ്. പ്രാചീന ലിപികളെ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരമുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഇത് രണ്ടും. പിന്നെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവുകൾ, പുതിയ ഓലകളിൽ കണ്ടെത്തിയ അറിവുകൾ, അല്ല
പുതിയ ആളെന്നുള്ള നിലയും പഴയ ഓലകളിൽ കണ്ടെത്തിയ ഒരുപാട് അറിവുകളും നമ്മളിപ്പോ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തകത്തിന്റെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. നിർത്താം. ചോദ്യങ്ങൾ ഇതുവരെ നമുക്ക് ബോക്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. തോന്നുമ്പോ ഞങ്ങള് ഒരു വേറൊരു ലോകത്തേക്ക് പോയി, ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയി, പഴയ കടക്കാഴി നിലവും പുരയിടവും ഒക്കെ ഇങ്ങനെ അനുഭവിച്ച് കടന്നു പോയ ഒരു അനുഭവ തലത്തിലൂടെ കടന്നു പോയ ഒരു ക്ലാസ് തന്നെയാണ്. വളരെ ഭംഗിയായി തന്നെ സാർ സെഷൻ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ചും ഒരു ടെക്നിക്കൽ സെഷൻ ആയത് പ്രാക്ടിക്കൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ, പക്ഷെ ലൈറ്റും സാറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് ഞങ്ങളുടെ വലിയൊരു നന്ദി. ആരാണ് കൂടെ നിൽക്കുന്നത് എന്ന് അറിയില്ല, മൊബൈൽ പിടിച്ച് നിൽക്കുന്ന ആളുടെ കയ്യൊക്കെ ഒരു ഒരു ഇതായിട്ടുണ്ടാവും. ഓക്കെ, അദ്ദേഹത്തിനും ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി പറയാണ്. ഇന്ന് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയ, ഏറ്റവും ഇന്ററാക്റ്റീവ് ആയ ഒരു സെഷൻ. എനിക്ക് തോന്നി ഇത്രയധികം നീണ്ടുപോയിട്ടും 7 മണി കഴിഞ്ഞിട്ടും ആരും ഇപ്പോഴും ലീവ് ചെയ്ത് പോകാനായിട്ട് വിഷയത്തോടുള്ള താല്പര്യത്തിന്റെ പുറത്ത് ഇപ്പോഴും സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതൊരു പുതിയ മേഖല, നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് ഓരോ ദിവസത്തിലും നമുക്ക് ഇതിനെ കൂടി വരുന്നുണ്ട്. ഇപ്പോ മുക്കാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിന്റെ പേരിലും മലയാള വിഭാഗത്തിന്റെ പേരിലും ഈ സെമിനാറിന്റെ എല്ലാ നന്ദിയും, ഈ ഒരു സെഷന്റെ എല്ലാ സെഷന് വേണ്ടിയുള്ള എല്ലാ നന്ദിയും നിങ്ങൾക്ക് ഒരവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് പിന്നീട് ഓർമ്മിപ്പിക്കുന്നു. കുറച്ച് നേരത്തെ കുറച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു സാർ, ഈ ലിപികളൊന്ന് എഴുതി ഫോട്ടോ എടുത്ത് അയക്കാമോ എന്നത്. പക്ഷെ പ്രാചീന ലിപികൾ എന്ന പുസ്തകത്തിൽ അതുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഉണ്ട്, നമ്മൾ അതിനെ പറ്റി എനിക്ക് തോന്നിട്ടില്ല. കാരണം നമ്മൾ ഇങ്ങനെ ചില പുസ്തകങ്ങളെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. ലിപി വളരെ വ്യക്തമായിട്ട് ഓരോ നൂറ്റാണ്ടിലെയും ലിപികളുടെ ഭേദങ്ങൾ അടക്കം ആ പുസ്തകത്തിലുണ്ട്. സാർ അതിനകത്ത് സാംസാർ നമുക്ക് വലിയ ഒരു സമ്പത്താണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിനകത്ത് സാംസാർ, പിന്നെ എന്റെ ഗൈഡായിട്ടിരുന്ന ഒരു ഡോക്ടർ കെ ജി ശ്രീലേഖ, ടീച്ചറൊക്കെ ഉണ്ട്. പിന്നെ പിന്നീട് എന്റെ ഗൈഡായിട്ട് വന്ന എന്നെ സഹായിച്ച രജനി, ഡോക്ടർ ആർ എസ് രജനി, സൈനവ ടീച്ചർ, പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തമ്മില് ഡോക്ടർ ആർ ബി ശ്രീകല സംശയം ചോദിച്ചില്ലേ അരുൺ സാറിന്റെ, ടീച്ചറൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ സംസ്കൃതത്തിലെ ഒരു പ്രജിത്ത് സാറ്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴേ അവരൊക്കെ പുതിയതായിട്ട് വന്നതാണെങ്കിൽ അല്ല, കുറെ മാസ്റ്റേഴ്സ് നമുക്ക് റിട്ടയർ ചെയ്ത് പോയി. പിന്നെ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറ്, സാറിനെ നമുക്ക് ഇപ്പൊ എടക്കൽ ഗുഹയിലെ ലിഖിതങ്ങൾ സാറ് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞ സാർ ഇങ്ങനെ കാണാപ്പാടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. പൽപ്പുലിത്താൻ, എന്തകാരി, വെങ്കോട്ടൈ, കച്ചവനി, ചത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് വളരെ രസകരമായിട്ട് സാർ അതൊക്കെ ക്ലാസ് എടുക്കുന്നത്. നമ്മളൊക്കെ അത്ഭുതം കൂടിയിട്ടുണ്ട് അവരുടെയൊക്കെ ക്ലാസ് എടുത്തിട്ട്. അപ്പം അവരൊക്കെ നമുക്ക് വളരെ ഉപകാരം. അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ, എനിക്ക് ഈ വിജ്ഞാനം പകർന്നു തന്നത് അവരൊക്കെയാണ്. അപ്പൊ എന്റെ ഗുരുനാഥന്മാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എടക്കൽ ഗുഹ നമുക്കൊരു അനർഘ നിധിയാണ്. ഇനി നമുക്ക് ഒത്തിരി പഠനങ്ങൾ വേണ്ടതാണ് എടക്കൽ ഗുഹ. എല്ലാവരും ഇത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ വട്ടകത്തിലെ അക്ഷരങ്ങൾ, അതിന്റെ ഭേദങ്ങൾ, അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തില് ചിന്തിക്കണം, എല്ലാവരും പഠിക്കണം. ഈ രണ്ട് പുസ്തകങ്ങൾ മറക്കാതെ എല്ലാവരും വാങ്ങുക. സാറിന്റെ സാംസാറിന്റെ പുസ്തകത്തിന് 80 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ കേട്ടോ, 72, 80, 73 രൂപയേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ 3rd എഡിഷനാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അത് കിട്ടുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർക്കൈവ്സ് ഉണ്ടല്ലോ, നാളന്തയില് അവിടുത്തെ ആർക്കൈവ്സിന്റെ ഓഫീസിൽ കിട്ടും. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് പിന്നെ സെൻട്രൽ ആർക്കൈവ്സ് ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കോട്ടയ്ക്കകത്ത്, അവിടെയും ഈ പുസ്തകം കിട്ടും. തിരുവനന്തപുരത്ത് പോയാൽ ഈ പുസ്തകം കിട്ടും. അപ്പൊ എല്ലാവർക്കും അത് കിട്ടും. ഇനി അതല്ല, കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എപ്പോഴെങ്കിലും ജിബിപരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് കൂടുതൽ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള നല്ല ശ്രമങ്ങൾ, ഈ ശ്രമങ്ങൾക്ക് അങ്ങേയറ്റം അഭിനന്ദനമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഇങ്ങനത്തെ ക്ലാസ് വെച്ചതിനകത്ത് കേട്ടോ. അത് ഞാൻ ടീച്ചറിനെ വിളിച്ചപ്പോഴും ഇപ്പോഴും എല്ലാം പറയുകയാണ്, വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചതിന്. എനിക്ക് ഈ 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. വളരെ സന്തോഷകരമായിട്ട് ക്ലാസ് തുടങ്ങി, ഞാൻ വളരെ ആസ്വദിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പൊ എല്ലാവർക്കും നന്ദി,
നമസ്കാരം. ഞങ്ങൾ അതിനേക്കാൾ ആസ്വദിച്ചാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഒരു സെക്കൻഡ് പോലും ഇവിടെ നിന്ന് ഒരു പേനയൊന്നും മാറിയെടുക്കാൻ പോലും നമുക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാൻ തോന്നാത്ത വിധത്തിൽ ഇവിടെ പിടിച്ചിരിക്കുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഏറ്റവും വളരെ സന്തോഷം, കാരണം ഇത്രയും ചെറുപ്പക്കാരായ ഒരുപാട് ഗവേഷകർ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് നമുക്ക് വലിയ 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 സന്തോഷം. ഈ വട്ടെഴുത്തിന്റെ ഒരു മേഖല ഇനി തുടർന്നും വലിയ വലിയ ഒരു മാനങ്ങളിലേക്ക് പടർന്നു കയറും എന്നുള്ളത് അരുൺ സാറിനെയും മുരുകേഷ് സാറിനെയും വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു യുവ ഗവേഷകരുടെ ഒരു സംഘം ഉയർന്നു വരുന്നുണ്ട് എന്നത് വലിയ സന്തോഷം. അപ്പോ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും മുരുകേഷ് സാറിന് വളരെ ലളിതമായ വളരെ രസകരമായ അവതരണം.